السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بيدل الله വിശിഷ്ടരായ ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മുടെ ഈ ഇജ്തിമാഅ്, ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് റമദാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. കാര്യമായിട്ട് നമുക്ക് റമദാൻ അല്ല തന്നു. 15 ദിവസം കഴിഞ്ഞു, ഒന്നും നേടിയെടുത്തിട്ടില്ല. നിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആക്കല്ലേ അല്ലോ. വളരെ കുറഞ്ഞ സമയം, പ്രധാനപ്പെട്ട, നമ്മളറിയേണ്ട ചില വിഷയത്തെക്കുറിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കേണ്ട മഹാന്മാരാണ് ബദിരീങ്ങൾ. ബദർ എന്ന് പറയുന്നത് അംഗബലം കൊണ്ടോ ആയുധത്തിൻ്റെ കരുത്ത് കൊണ്ടോ ജയം നേടിയ ഒരു പോരാട്ടം അല്ല. മറിച്ച് ഈമാനിൻ്റെയും തവക്കുലിൻ്റെയും ദുആഇൻ്റെയും ഫലമായി ആയിരക്കണക്കിന് വരുന്ന ശത്രുവ്യൂഹത്തോട് ന്യൂനാൽ ന്യൂനപക്ഷം ജയിച്ചു കയറിയ സമര പോരാട്ടമാണ് ബദുർ എന്നുള്ളത്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വാന്തും അദില്ല. വളരെ ചെറിയൊരു സംഘം അത്ഭുതകരമായി ഒരു സാധ്യതയും വിജയത്തിനില്ലാത്ത ഘട്ടത്തിൽ ജയിച്ചു കയറിയത് അവരുടെ കൽബ് അത്രയും ശുദ്ധിയുള്ളതുകൊണ്ടാണ്. ലോകത്തെ എല്ലാ നബിമാരുടെയും അനുയായികൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും നല്ല അനുയായികളാണ് അസ്ഹാബു നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ പൊന്നുപോലത്തെ സ്വഹാബത്ത്. അതിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് ബദിരീങ്ങൾ. അപ്പുറത്തെ ഭാഗത്ത് അബൂജഹലും ടീമും സർവായുധരായി ഫുഡ് നന്നായി കഴിച്ച് ഇടയ്ക്കിടെ ഫ്രൈ ആക്കാനുള്ള ഒട്ടകം ഉണ്ട്, രസിപ്പിക്കാനുള്ള നർത്തകിമാരുണ്ട് അഥവാ പെൺകുട്ടികളുണ്ട്. ജയിച്ചു കയറിയാൽ ആ പെണ്ണുങ്ങളുമായി സഹശയനം, കിടപ്പറ പങ്കിടാനുള്ള സുഖലോലുപരായ ശത്രുക്കൾ. ഫുഡുണ്ട്, പാട്ടുണ്ട്, പെണ്ണുണ്ട്, കള്ളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പുറത്തെ ആളുടെ കയ്യിലാണെങ്കിൽ തിന്നാൻ പോലെ ഇട്ട് ഒരു ഈത്തപ്പഴം വരെ കയ്യിലില്ല, ആയുധമില്ല, വാഹനമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരേ കയ്യിൽ ഈമാനുണ്ട്, ഈമാൻ. ആ ഈമാൻ കൊണ്ടാണ് അവർ ജയിച്ചടക്കിയത്. അതുകൊണ്ടാണ് ബദരീങ്ങൾ യുദ്ധത്തിൻ്റെ ഇടയിൽ വരെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഉറങ്ങിപ്പോയി അവർ യുദ്ധത്തിൻ്റെ ഇടയിൽ, യുദ്ധത്തിൻ്റെ തലേന്ന്. എന്തുകൊണ്ട്? ജയിക്കൂന്ന് ഉറപ്പല്ലേ, പിന്നെ ഉറങ്ങിയാലെന്ത്? ജയിക്കൂന്ന് ഉറപ്പാണല്ലോ, പിന്നെന്താ ഉറങ്ങിയാൽ പ്രശ്നം?
അതാണ് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ബദരീങ്ങളെ പവറുണ്ട്. അള്ളാഹുവെ ഓരെ വർക്കത്തുണ്ട്, നമ്മളെ നീ നന്നാക്കണേ റഹ്മാനെ. ഈമാൻ നഷ്ടപ്പെടുന്ന ഈ കാലത്ത് ബദരീങ്ങളുടെ വർക്കത്തുണ്ട്, നമ്മുടെ ഈമാൻ യഥാർത്ഥ ഈമാനാക്കി തരണേ റഹ്മാനെ. ആ ബദരീങ്ങളെ അനുസ്മരിക്കാൻ കൂടിയാണ് ഈ സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചത്. ഈ പ്രഭാഷണത്തിൻ്റെ ശേഷം ബദർ സ്മൃതി സയ്യിദ് അവർകളുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രഭാഷണം വളരെ കുറഞ്ഞ സമയമേ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇതെന്ത് ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്? ഈ ഫാന ജനറേറ്ററിൻ്റെ സൗണ്ടാണ്. ഓക്കെ, ആ അല്ല, ചില സൗണ്ട് നമ്മൾ സഹിച്ചേ മതിയാവുള്ളൂ. ജനറേറ്റർ നമ്മുടെ മെയിൻ ഫ്രണ്ട്ഷിപ്പുള്ളതുകൊണ്ട് അത് അവിടെ സൗണ്ട് കേൾക്കട്ടെ. ആവട്ടെ, അല്ലാഹു നമുക്ക് ഹൈർ നൽകുമാറാവട്ടെ. ബദരീങ്ങളുടെ പേരിന് വലിയ പവറാണ്. എന്ത് വിഷയമുണ്ടെങ്കിലും ബദരീങ്ങളുടെ പേര് വെച്ച് ദുആ ചെയ്താൽ മതി. അസ്മാഉഹും കഹ്ഫുൽവറ വസലാമതുൻ മിൻ കുല്ലി ദാഹിയതിൻ വമിമ്മാ യഖ്ദുറു. അവരുടെ പേര് എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരമാണ്. ബദരീങ്ങൾക്ക് ഫാത്തിയോദി ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. മഹാന്മാർക്ക് ഫാത്തിഹ ഓതിയാൽ എന്താ മെച്ചം? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആവും ബറക്കത്തുമെത്തുമേ. അവരുടെ ദുആവും ബറക്കത്തും ഇങ്ങോട്ട് കിട്ടും. നമ്മളെ ഫാത്തിഹ ബദരീങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ നമ്മളെ ഫാത്തിഹ കൊണ്ടല്ല ബദരീങ്ങൾ രക്ഷപ്പെടുന്നത്. നമ്മൾ എത്ര അമൽ ചെയ്താലും ബദരീങ്ങളുടെ അടുത്തെത്തൂല നമ്മൾ. ബദറിൽ ഷഹീദായ 14 ആള് ജീവിതത്തിൽ ഇന്ന് വരെ റമദാനിലെ 30 ദിവസം നോമ്പോക്കാത്തവരാ. കാരണം ബദർ യുദ്ധത്തിൻ്റെ അക്കൊല്ല ഹിജറ 2-ാം വർഷം റമദാൻ നോമ്പ് വരുന്നത്. ആ നോമ്പിന് തന്നെ ഒരു ഷഹീദയില്ല, പിന്നെ എപ്പോൾ നോമ്പോക്കൽ? നമ്മൾ 65 കൊല്ലം ഹാജിക്കായിട്ട് ജീവിച്ച് അതിൽ 50 കൊല്ലം ഫുള്ള് റമദാൻ 30 നോമ്പോറ്റ് ബദരീങ്ങളെ അടുത്തെത്തും നമ്മൾ എവിടെ അള്ളാഹുവിലൊക്കെ അടുക്കുക എന്ന് പറയുന്നത് ഇബാദത്ത് കുറേ ചെയ്യുക എന്നൊന്നുമല്ല, ഈമാൻ ഇങ്ങനെ കൂടുക എന്നുള്ളതാണ്. അല്ലെങ്കിലും സഹാബത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് വഫാത്തായ സഹാബത്തിൽ ഏത് സഹാബിയ ഖുർആൻ ഖത്തം തീർത്തവരുള്ളത്? കാരണം ഖുർആൻ ഇറങ്ങിത്തീരണ്ടേ, എന്നാലേ ഖത്തം തീർക്കൽ. ഖുർആൻ ഇറങ്ങിത്തീർന്നിട്ടില്ല. ഓരെ പവർ അത്ര, ഒരു നിസ്കാരം കൊണ്ടും പിന്നെ ഖുർആൻ ഓത്തുകൊണ്ടും നോമ്പുകൊണ്ടൊന്നും അല്ല അള്ളാഹിലേക്ക് എത്തി. ഓരോ കയ്യിൽ 2 കാര്യമുണ്ട്. ഒന്ന് അൽ ഈമാനു ബില്ലാ, ഭയങ്കര ഈമാനാ. 2-ാമത്തത് ഓരോ മഹബത്ത. ഇപ്പം ചില ആൾക്കാരൊക്കെ പ്രസംഗിക്കും, പറയൂ അവസാന കാലത്ത് ഒരു സുന്നത്തെടുത്താൽ 100 ഷഹീദിൻ്റെ കൂലി കിട്ടും. ഹംസ റളിയല്ലാഹുവിന് 1 ഷഹീദിൻ്റെ കൂലിയാണ്, നമുക്ക് 100 എണ്ണം. ഓഹോ, ഭയങ്കരമായി പോയല്ല, ഭയങ്കരല്ല. ആ പ്രഭാഷണത്തിൽ ചെറിയ തിരുത്ത് വേണം, അങ്ങനെ പ്രസംഗിക്കരുത്. ആ പ്രഭാഷണം കേട്ടാത്തൊന്നും അംസറുള്ളാഹിൻ്റെ നമ്മളെക്കാൾ താഴെയാണ്. അംസറുള്ളാഹിൻ്റെ ഏറ്റവും വലിയ പവർ ഷഹീദായതെന്നൊന്നല്ല, ഇനി അംസറുള്ളാഹിന് ഷഹീദായിട്ടില്ല എന്ന കൂലിയില്ലേ. അംസറുള്ളാഹിൻ്റെ ഏറ്റവും വലിയ പവർ സുഹബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ റസൂലുള്ളാഹിൻ്റെ കാവൽ പട്ടാളക്കാരനാ, നബി തങ്ങളുടെ കാവലാ. ലോകത്ത് ഏറ്റവും കൂടുതൽ 63 കൊല്ലത്തെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞത് ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ കരഞ്ഞ അത്ര തങ്ങൾ കരഞ്ഞ ഒരു നിമിഷമില്ല. ഹംസ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് കൊല്ലപ്പെടുന്നതെന്നറിയോ? ഉഹദില ചാട്ടൂളിയർന്ന് അടിവയറ്റിന് കൊണ്ട് തളർന്ന് വീണുപോയി. ശത്രുക്കൾ വന്ന് 2 കത്തിയെടുത്തിട്ട് ജീവനോടെ ചെവി മുറിച്ചെടുത്ത് യാള്ള, എന്നിട്ട് വലിയ ഈർച്ചവാളെടുത്തിട്ട്
കഴുത്തിൻ്റെ ഇവിടുന്ന് ഒരറ്റീരൽ വയറിങ്ങനെ പിളർന്ന് എന്നിട്ട് കരലെടുത്തിട്ട് ചവച്ച് തുപ്പി. ഇത് കണ്ടിട്ട് റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ ഹംസ, എന്താ ഹംസ തങ്ങളെ, യാ അമ്മൽ മുസ്തഫ, എൻ്റെ ഇളയപ്പല്ലേ ഈ കിടക്കണത്, യാ കാഷിഫൽ കുർബാത്ത്, എൻ്റെ പ്രശ്ന പരിഹാരമല്ലേ ഈ കിടക്കണത്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെടുത്തല്ലേ ഞാൻ വരത്ത്, നിങ്ങൾ പോയില്ലേ. ആ ഹംസ റസൂലുള്ള ഒരു ശഹീദിൻ്റെ കൂലി നമുക്ക് നൂറാ, ഭയങ്കരമാണല്ലോ. സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു ബർക്കത്തുണ്ട് നമ്മളെ നന്നാക്കട്ടെ. അപ്പോൾ അവരെ ഓരോരാളെ ചരിത്രം പറയലൊന്നും നമുക്കിപ്പോൾ എന്തായാലും ഈ കൊച്ചു സമയത്തിനുള്ളിൽ നടക്കൂല. ബദരികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ബദരീങ്ങളിൽ മേളിച്ചു നിന്ന നന്മ? ഏറ്റവും പ്രധാനമായിട്ട് ബദരീങ്ങളിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എണ്ണി 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 പറഞ്ഞു പോകാം. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഒന്നാമത്തത്, ബദരീങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലഖദ് നസറക്കുമുല്ലാഹു ബിബദർ, ബദറുൽ മുനീറായ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളുടെ കരുത്ത്. റസൂലുണ്ടല്ല, പിന്നെ എന്തിനാ പേടിക്കേണ്ടതെന്ന് ഒരെ തീരുമാനം. നമ്മുടെയൊക്കെ മനസ്സിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാവേണ്ട പ്രമേയം, തിയറി അതായിരിക്കണം. റസൂലുള്ളാഹിനോട് ഹുബ്ബ് ഒരാളുടെ കൽബിലുണ്ടെങ്കിൽ അയാൾ നരകത്തേക്ക് പോകില്ല, അയാൾ വിജയിക്കും. അൽ മർഉ മഅ്മൻ അഹബ്, ആരെയാണോ ഒരാൾ ഇഷ്ടപ്പെടുന്നത് അയാളുടെ കൂടെ ആയിരിക്കും അയാൾ പരലോകത്തുണ്ടാവുക. നമുക്ക് നല്ല മഹബത്ത് വേണം. മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഭയങ്കര മുഹിബാണെന്ന് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് കാര്യമുണ്ടാവും ഇല്ല. മഹബത്തിന് ഇമാമിങ്ങൾ പറഞ്ഞ കുറേ അടയാളങ്ങളുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. വലിൽ മുഹിബി അലാമാത്തുൻ, മഹബത്തുള്ളവർക്ക് കുറേ അടയാളങ്ങളുണ്ടാവും. ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞാൽ ഇബ്നു റജബുൽ ഹംബലി റഹിമുള്ള പറഞ്ഞു, ഏറ്റവും വലിയ അടയാളം ദുനിയാവിനോട് പൂതി ഉണ്ടാവില്ല. അത് നമുക്ക് നല്ലോണമുണ്ട്, എന്നിട്ട് നമ്മളല്ല മൗലിദല്ലോ. ദുനിയാവിനോട് പൂതി ഉണ്ടാകാൻ പാടില്ല, പണത്തോട് ആഗ്രഹം വരാൻ പാടില്ല. ഹുബ്ബു ദുനിയാ റഇസുകുല്ലി ഖതിഅ, ദുനിയാവിനോടുള്ള ഹുബ്ബ് സർവ തെറ്റിൻ്റെയും ചെയർമാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് വരാൻ പാടില്ല. ദുനിയാവിനോട് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുക, അതാണ് മഹബത്തുള്ളവരുടെ അടയാളം എന്ന് പറയുന്നത്. കാരണം മഹബത്തുള്ളവർ ചെയ്യേണ്ടത് അയ്യത്തഹല്ലക ബി അഖ്ലാഖി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നബി തങ്ങൾക്ക് എൻ്റെ സ്വഭാവം വാ അഖദത് സുഹദുഹു ഫീഹാ ളറൂറതുഹു ഇന്നല്ളറൂറത ലാ തഅദു അനിൽ ഇസ്മി മൗലായ. വീട്ടിലെ അടുപ്പിൽ തീ കത്തണില്ല, തിന്നാനും ഇല്ല, കുടിക്കാനും ഇല്ല, ആകപ്പാടെ വല്ലപ്പോഴും കിട്ടുന്ന ഈത്തപ്പഴം, ആ ഈത്തപ്പഴം തിന്നിട്ടാണ് ജീവിതം, പിന്നെ കുറച്ച് വെള്ളവും. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം കൂടിയിട്ട് അഞ്ചു പർവ്വതങ്ങൾ, വലിയ 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 മക്കത്തെ പർവ്വതങ്ങൾ, വലിയ മലകൾ വന്നിട്ട് ചോദിച്ച് വറാവദത്തുൽ ജിബാ ലുഷുമ്മു മിൻ ദബി അന്നഫ്സിഹി ഫാറ ഹയ്യമ ശമമി, സ്വർണ്ണാവട്ടെ നബിയെ, നമുക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്കുന്നു, പട്ടിണി, എന്ത് പട്ടിണി, ചിലപ്പോൾ രാത്രി വയറുവേദന കൊണ്ട് തിന്നാനില്ലായിട്ട് വയറുവേദന കൊണ്ട് ഉറക്കത്തുനിന്ന് ഞെട്ടിയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പാതിരാത്രിക്ക് വയറിങ്ങനെ തടവി കൊടുക്കൂ മുത്തുനബിക്ക്, ഏയ് ഇങ്ങനെ വയറ് തടവി കൊടുക്കൂ. അങ്ങനെ കഷ്ടപ്പാട് കണ്ടപ്പോൾ പർവ്വതങ്ങൾ ചോദിച്ച് സ്വർണ്ണാവട്ടെ ഫൈനമ സാറ യസീർ, തങ്ങൾ എവിടെല്ലാം സഞ്ചരിക്കുന്നു അവിടെല്ലാം നമ്മൾ വരാം. അപ്പം തങ്ങൾ ഫാറ ഹയ്യമ ശമമി ഗെറ്റ് ഔട്ട് പോടായിരുന്നു,
ഗെറ്റ് ഔട്ട്, പുറത്തു വിട. പുറത്തേക്ക് അടിച്ചു, ഗെറ്റ് ഔട്ട് അടിച്ചു. നമുക്ക് ശമ്പളം കൂടുതൽ കേട്ടാൽ ഓക്കെ ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്ത് മഹബത്ത്, എന്താ നമുക്ക് മഹബത്തുള്ള? ദുനിയാവിനോടുള്ള ഹുബ്ബാണ്. 11 അലാമാത്തുണ്ട് മഹബത്തിന്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദുനിയാവിനോടുള്ള ഹുബ്ബ് മനസ്സെന്ന് ഇല്ലാതാക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രനാണെന്നൊന്നും പറയാൻ പാടില്ല. നബി തങ്ങൾക്ക് സമ്പത്തില്ലാന്നല്ല, നബി തങ്ങൾക്ക് സമ്പത്ത് വേണ്ടാന്നാണ്, അങ്ങനെയാണ് അങ്ങനെ പറയേണ്ടത്. നബി തങ്ങൾക്ക് സമ്പത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് വല്ല മതഹാവൂല. ഉണ്ടായിട്ട് വേണ്ടാന്ന് പറയുമ്പോഴാണ് അത് മതഹാവുക. അതുകൊണ്ടാണ് വശദ്ദമിൻ സഹബിൻ അഹ്ഷാഅഹു വതവ തഹ്തൽ ഹിജാറതി കഷ്ഹൻ മുത്രഫൽ അദമി. വയറിന് കല്ല് വെച്ച് കെട്ടി നടന്നു എന്ന് ബുർദയിൽ ഓതുമ്പോൾ ഒരാൾക്ക് തോന്നുന്നു വേഷന്നാ പിന്നെ വയറിന് കല്ല് കെട്ടല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ, വേറെ എന്താ ചെയ്യുക? ഏഹ്, അങ്ങനല്ല, പണമില്ലായിട്ടല്ല, പണം വേണ്ടായിട്ടാന്ന് പഠിപ്പിക്കാനാണ് അടുത്ത വരി മുഖദ്ദറായ സുവാലിൻ്റെ ജവാബായിട്ട് ഈ വറാവദത്തുൽ ജിബാല് കൊടുത്തത്. അതാണ് അതിൻ്റെ ആശയം. വേണ്ട, തങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഒരിക്കൽ കിടന്നുറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റത് കണ്ടപ്പോൾ ശരീരത്തിൽ മട്ടലിൻ്റെ അടയാളം ഇങ്ങനെ കണ്ടപ്പോൾ, ആ സോഫ്റ്റ് തൊലിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഉമർ അള്ളാഹിന് ഒറ്റ കരച്ചിൽ. എന്താ നബിയെ, ഒരു തലയണ വെച്ചൂടെ തങ്ങൾക്ക്, ഒരു വിരിപ്പ്, ഒരു പൊതപ്പ്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നബി? ഒന്നും ദ്വാരണ കിട്ടൂല, അല്ല തരൂല, കോരി വാരി തരൂലേ തങ്ങൾക്ക്? എന്തിനാ ഈ ഓലൻ്റെ മേലെ കിടക്കണത്? ആ മട്ടലെല്ലാം കൊണ്ടിട്ട് വേദനയ്ക്ക് എന്തിനാ നബി? ആ കിസറിൻ്റെ കൈസറിൻ്റെ അല്ല രാജാവിന് എത്ര പട്ടുമെത്തുണ്ട്, ലോക രാജാവ് എന്താ ഇങ്ങനെ കിടക്കണത്? അപ്പം മുർലാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്താ ഉമറിന് ഇന്നെ ഞാൻ എന്താ പഠിപ്പിച്ചത്? നമ്മൾ ദുന്യാവിൻ്റെ ആളാ, ഒരു ദുന്യാവിൻ്റെ ആളല്ലേ, നമുക്ക് ആഹറല്ലേ വേണ്ടത്? നമുക്ക് ദുന്യാവ് വേണ്ടത് എ സി അറ്റാച്ച്ഡ് ഭയങ്കര വണ്ടി, അതാ നമുക്ക് വേണ്ടത്? നമുക്കാന്ന് വേണ്ട ഉമറെ, നമുക്ക് ആഹ്റത്തിൽ കഴിച്ചിലാവണ്ടേ? സയ്യിദുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു, ഇതാ മഹബത്തിൻ്റെ അടയാളം, ഇതാ വേണ്ടത്, ഇതാ വേണ്ടത്. ഇത് ശവ്വാൽ 1 പെരുന്നാളുടെ അന്ന് പുതിയ ഡ്രസ്സിട്ട മോള് ഭാര്യ പെങ്ങള്, ശവ്വാൽ 10 കുടുംബത്തിൽ വേറെ കല്യാണമായപ്പോൾ ഒരു പുതിയ ഡ്രസ്സിന് ഓർഡർ ഇടുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതെന്തേ, ശവ്വാൽ 1 ഒരു ഡ്രസ്സ് എടുത്തിട്ടില്ലേ, അതിട്ടാൽ പോരെ കല്യാണത്തിന്? ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ, അതെല്ലാവരും കണ്ടില്ലേന്ന്. എന്നാൽ ചാക്കിൽ പൊതിൻ്റോട്ട് കൊണ്ടുപോയിക്കോ ഡ്രസ്സ്. എന്തെന്നാടാ ഇപ്പം അറിയണത്? ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണാനുള്ളതന്നെയല്ലേ പിന്നെ? എന്നിട്ട് എന്ത് മഹബത്താ നമ്മുടെ കൗണ്ടർ കയ്യിലുണ്ടായിട്ടെന്തേ? നമുക്കെന്താ മഹബത്ത് കൽവിലില്ലേ? അതാ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ, ഏറ്റവും വലിയ മഹബത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇറക്കി ഇറക്കി കൊണ്ടുപോകണം. അതാ വേണ്ട, അതാ വേണ്ട, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരാശയാണ്. ദുനിയാവ് അതിങ്ങോട്ടേക്ക് അടുപ്പിക്കണ്ട നമ്മുടെ അങ്ങോട്ട് തീരുമാനിച്ചേക്കണം. കാരണം കഫമ്പുടയിൽ കീശില്ലാല, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. 3 ഫോണ്, 2 വലുതും, 1 ചെറുതും, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല, ചെറുതും കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ എന്തിനാ ഇതിങ്ങനെ കുറെ കൊണ്ട് നടക്കുന്നത്? ദുനിയാവ് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് എന്താ കാര്യം? ദുനിയാവ് വേണം, ആഖിറ നഷ്ടപ്പെടാത്ത ദുനിയാവ് വേണം. അതുകൊണ്ടല്ലേ സൂറത്തുൽ വാഖ ഓതിയിട്ട് അത് നേടിയെടുക്കണം എന്ന് പറഞ്ഞത്. അതാണ് ബദരീങ്ങളുടെ 1 പ്രത്യേകത, അവർക്ക് ദുനിയാവിനോട് മോഹം ഇല്ലേ ഇല്ല. സഹാബത്ത് ദുആ ചെയ്യുന്നതിന് എന്താണെന്നറിയാം? അല്ലാഹു മർസുഖിനി ഷഹാദ, അല്ലാഹുവെ ഈ യുദ്ധത്തോടെ എന്നെ മരിപ്പിക്കണേ. ദുനിയാവ് വേണ്ടേ വേണ്ട, അവർക്ക് ദുനിയാവ് വേണ്ടേ വേണ്ട. സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ ഷഹീദാവൽ ഒരു രസ, ഷഹീദാവൽ ഒരു രസമാണ്, ഒരു ആനന്ദമാണ്. അതാണ് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും. ബദർ യുദ്ധത്തിൽ ഉമർലാൻ്റെ മൗല മിഹജ റളിയല്ലാഹുവിൻ്റെ കൈക്ക് വെട്ടേറ്റു, കൈ മുറിഞ്ഞു. എന്താ മിഹജ,
പറ്റിയതെന്ന് പറഞ്ഞ ഒരു പാട്ടാ പാടുന്നത്, അന മെഹജ് ഇലാ റബ്ബി ഉർജ്, ഞാൻ മെഹജ് ഞാൻ അള്ളാഹിലേക്ക് പോയെന്ന്, പോട്ടെ ബൈ ബൈ ഹുറൂവേ. അവർക്ക് സ്വർഗത്തിൽ പോക്ക ഇഷ്ടം. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു ഉഹദ് യുദ്ധത്തിലേക്ക് മുമ്പ് അള്ളാഹിനോട് ദുആ പറഞ്ഞത്, അള്ളാഹുമ്മ അർസുക്കിനി ഷഹാദ, ഷഹീദാക്കണേ, വലാ തുറദ്ദു ഖായിബൻ, എന്നെ മടക്കല്ലേ. ബദറിൽ പങ്കെടുത്ത് ഷഹീദായിട്ടില്ല, അതുപോലെ ഉഹദിൽ എന്തായാലും ഷഹീദാണ്. പിന്നെ അള്ളാഹ് ഒരു കാര്യം, സാദാ ഷഹീദ് പോരാ, എൻ്റെ അവയവം കഷ്ണം 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 ജീവനോടെ കഷ്ണാക്കണം, അങ്ങനെ മരിപ്പിക്കണം, എൻ്റെ വയറ് കീറണം, ചെവി മുറിക്കണം, കണ്ണിങ് അങ്ങനെ ഫക്കുത്തിലെ കഥാലിക്, അങ്ങനെ ഓർ മരിച്ചേ. എന്നിട്ട് ഓർ സ്വർഗത്തിലെത്തിയിട്ട് എന്താ പറയുന്നറിയാം, ഇനിയും എനിക്ക് ദുനിയാവിലേക്ക് പോകണം, എന്നിട്ട് അന്നത്തെ പോലെ ഒന്നുകൂടി മരിക്കണം. ഓഹ്, ദുനിയാവ് വേണ്ടേ വേണ്ടവർക്ക് ഇതാണ് ബദരീങ്ങൾ. ഈ ബദരീങ്ങളെ അനുസ്മരിക്കാൻ നമുക്ക് ശരിക്കും അർഹത ഉണ്ടാ. പുതിയ ഷോപ്പ് തുടങ്ങുമ്പോഴൊക്കെ ജമാഅത്തില്ല അല്ലേ, കുറച്ച് വിദ്യാഭ്യാസം കിട്ടുമ്പോഴേക്ക് മക്കളൊന്നും മദർസിയുമില്ല അല്ലേ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വബ്തഗി ഫീമാ അതാക്കല്ലാഹു ദാറല്ലാഖിറ, നിങ്ങൾ സ്വർഗം വാങ്ങണം ദുനിയാവ് കൊണ്ട്, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം. ദുനിയാവ് വിറ്റിട്ട് ആഹ്റം വാങ്ങിയിട്ടില്ലെങ്കിൽ മോനെ നിനക്ക് വല്ലാത്ത നഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഉണ്ടാവും അഞ്ചു മക്കള്, ഹജ്ജുമ ഹാജിക്ക, അഞ്ചു മക്കള്, അഞ്ചെണ്ണത്തിന് ഈ അജ്ജുമ ഹാജിക്കും മരിക്കുമ്പോൾ അഞ്ച് മക്കൾ ഒരാൾക്ക് പോലും ഫാത്തിഹ തജ്വീദ് അനുസരിച്ചിട്ട് ഓതാൻ അറിയില്ല. ഒരുത്തൻ ഡോക്ടർ, എൻജിനീയർ, സി എം എ, സി എ, ബിഫാം, എങ്ങനെയുണ്ട്, ഒന്നിന് പോലും ഫാത്തിഹ തജ്വീദ് അനുസരിച്ചിട്ട് അറിയില്ല. ഹാജിക്ക 60 കൊല്ലം ജീവിച്ചതിൻ്റെ മെസ്സേജ് ഇപ്പം വരും, ഫെയിൽഡ്, തോറ്റു തൊപ്പിയിട്ടു എന്ന്. ദീൻ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മക്കളെ കാരണം കൊണ്ട് നരകത്തിൽ പോകുമെന്ന് സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ദുനിയാവ് നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തെറ്റായ ഒരു കാര്യം ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ അത് തെറ്റാണോ അല്ലയോ എന്ന് സംശയമുണ്ട്, ശുബഹത്താണ്, അത് ഒഴിവാക്കിയാൽ അതിനേക്കാൾ ടോപ്പ് അള്ളാഹു നൽകുന്ന. ഉദാഹരണത്തിന്, ഒരു പ്രായമുള്ള ഒരാളെ, ഓട്ടോ ഡ്രൈവറായ ഒരാൾ പറ്റിച്ചിട്ട് പറയാണ് ഇവിടുത്തേക്ക് ഓട്ടോ ചാർജ് കൂടുതലാണ്, കുറച്ച് കയറ്റുണ്ടല്ലോ. പ്രായമുള്ള ആളെ വേണമെങ്കിൽ പറ്റിക്കാനല്ലേ പറ്റൂ, അല്ലെങ്കിൽ ആ സ്ത്രീയെ പറ്റിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു 100 രൂപ കളവ് പറഞ്ഞാൽ 100 രൂപ അധികം കിട്ടും. എന്നിട്ട് ഇയാൾ ആ കളവ് പറഞ്ഞിട്ട് 100 രൂപ വാങ്ങിയാൽ ജീവിതത്തിൽ ബർക്കത്തൊക്കെ പോകും. ആ സമയത്ത് 100 രൂപ കളവ് പറഞ്ഞ് പിന്നെ ഇയാൾ ചിന്തിച്ചു വേണ്ടല്ലേ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. മൻ തറക്ക ലില്ലാഹി അവ്വലഹുല്ലാഹു ഖൈറം മിൻഹു, അതിനേക്കാൾ ടോപ്പ്. അന്ന് എന്നെ 200 രൂപ ലാഭം കിട്ടുന്ന എന്തെങ്കിലും ഒരു പണി അല്ല തരും, അന്ന് അന്ന് തന്നെ തരും, ആഹൃതല്ല അന്ന് തന്നെ അല്ല തരും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇബ്നു അജീബ് റളിയല്ലാഹു വിശദീകരിക്കുന്നതാണ്, സലീഹ എന്ന് പറയുന്ന പെണ്ണ് യൂസുഫ് നബിയുടെ വീട്ടിൽ എന്തെല്ലാം കളിച്ചു നോക്കി, മിസ് കോള്, വാട്സപ്പ് മിസ് കോള്, ലവ് ലെറ്റർ, എന്തെല്ലാം കളിച്ചു നോക്കി, വീണിട്ടില്ല. വീകാതെ കാത്തു സൂക്ഷിച്ച് ജീവിതം അടിപൊളിയാക്കിയപ്പോൾ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കിയപ്പോൾ, അതേ സലീഹനെ മധുരപ്പതിനയിലേക്ക് എത്തിച്ച് സുന്ദരിയാക്കിയിട്ട് അള്ളാഹ് എന്നെ പിന്നീട് കെട്ടിച്ചു കൊടുത്തു. കണ്ട, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. നബിയുല്ലാഹി സുലൈമാൻ, നിങ്ങൾക്ക് എന്താ നബിനോട് ദേഷ്യം മതിരി, നബിയുല്ലാഹി സുലൈമാൻ ആ പിന്നെന്താ അലൈഹി സ്വലാത്തു വസ്സലാം, അവർക്ക് 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ ഓടുന്ന പോലത്തെ ഒരു ഭയങ്കര സ്പീഡുള്ള കുതിരയുണ്ട്. മഹാനവറുകൾക്ക് ഉള്ള നിസ്കാരം അഷറാണ്, ഓരോ നബിമാർക്കും ഓരോന്നാണല്ലോ. ആ നിസ്കാരത്തിൻ്റെ ടൈമായിട്ട് ഇതിന് പുല്ല് കൊടുത്തിട്ട് ഇത് മതിയാകുന്നില്ല, വേനൊരു ആമ്പക്കിടണ്ടേ, ഇടുന്നില്ല. അങ്ങനെ അസർ നിസ്കാരത്തിൻ്റെ അവല് വക്ത് പോയി, ഇനി ഒരൊറ്റ അടി കൊടുത്ത് നീ എന്നെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോഴേക്ക് അത് ചത്തുപോയി, വണ്ടിയില്ല, എങ്ങനെ എത്തുക. അപ്പോഴാണ് അള്ളാഹു കാറ്റ് മുജിദത്തായിട്ട് കൊടുത്തത്, മൻ തറക്ക ലില്ലാഹി അവ്വലഹുല്ലാഹു ഖൈറം മിൻഹു. കാറ്റിനോട് ഇപ്പോൾ 2.5 അല്ലേ, 2.5 പെട്ടെന്നൊന്ന് കാസർഗോഡ്, ആ കാസർഗോഡ് എത്തിക്കും കാറ്റ്. 3 മണിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലെത്തണേ, ആ എത്തും.
മൂന്നേകാലിന് ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ ആദികളും, മൂന്നരക്ക് പിന്നെ തളിപ്പറമ്പിലെ പുഷ്പ വല്ല വല്ല സ്ഥലത്തിൻ്റെ പേരാ പറയുന്നത് കേട്ടാ. ആ അടുത്തു ചിരിക്കണ്ട. കണ്ട അള്ളാഹു കൊടുക്കൂ. മുതലാളിയെ പറ്റിച്ചിട്ട് ഒരു 500 രൂപ പൊക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. വേണ്ടാന്ന് വെച്ച് ഷോപ്പിലുള്ള എല്ലാവരും അത് പൊക്കി എടുക്കുന്നുണ്ട്. ഞാൻ വേണ്ടാന്ന് വെച്ചു, എന്നാൽ 1000 എന്തോ ഒരു ഓഫർ ഇപ്പം വരാനുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് മുമ്പ് ലവ് അഫയറിൽ പെടാതെ ജീവിച്ചു. ആ പെണ്ണ് മിസ് കോൾ അടിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണും അടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. വേണ്ടേ വേണ്ട. എന്നാൽ ആ പെണ്ണിൻ്റെ ഡബിൾ സ്റ്റേയിലുള്ള പെണ്ണ് ഭാര്യയായിട്ട് ഹലാലായിട്ട് വരും എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. ചെറിയൊരു സുഖം വെറുതെ എടുത്തിട്ട് വലിയൊരു ലോകം കളയണ്ടാന്ന് മലയാളം. അതാണ് തഖ്‌വ. നസാഇഹുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ വിശദ പഠനം കാണാവുന്നതാണ്. മുഹമ്മദ് നബി അൽ ജാവി റഹിമുള്ള രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒന്നാമത് നമുക്കുണ്ടാവേണ്ടത് മഹബ്ബത്താണ്, സഹാബത്തിൻ്റെ മഹബ്ബത്ത്. ആ മഹബ്ബത്ത് അവരുടെ മനസ്സിൽ കയറിയപ്പോൾ അവർക്ക് മനസ്സിൽ ദുനിയാവ് ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുതായി, പിന്നെ ഒന്നുമില്ല. അതാണ് സയ്യിദന മുസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മുസ്അബ് ബിനു ഉമൈറിൻ്റെ ഇസ്ലാം ആദ്യം ആരും അറിയാതെ ഹൈഡ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ഉസ്മാൻ ബിനു ത്വൽഹ ഇടപെട്ടിട്ട് ഉമ്മാനോട് പറഞ്ഞു കൊടുത്ത്, നാട്ടിലെ ഏറ്റവും സുന്ദരൻ, കോടീശ്വരൻ, എല്ലാ കഴിവുള്ള ആളാണ് ഈ മുസ്അബ് ബിനു ഉമൈറിൻ്റെ. ഉമ്മ പറഞ്ഞു, നീ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? ആ ഈ ഒഴിവാക്കിക്കൊള്ളും, വീട്ടിന്ന് പുറത്താക്കും, ഒരു തുണ്ട് ഡ്രസ്സിംഗ് ഒക്കെ കിട്ടൂല, ഫുഡില്ല, വെള്ളമില്ല, പാട്ടിൽ കിടന്ന് മരിക്കേണ്ടി വരും. മുസ്അബ് ബിനു ഉമൈർ ആദർശ പ്രസ്ഥാനം വിട്ടിട്ട് കളിയില്ല. അത് കുടുംബമല്ല നാട്ടുകാർ മൊത്തം എതിർത്തു എന്ന് വെച്ചു. ഏയ് ഞാൻ മാറൂല, അങ്ങനെ വീട്ടിന്ന് പുറത്താക്കിയോറ കേട്ടാ. നാട്ടുകാർ പുറത്താക്കി, വീട്ടുകാർ പുറത്താക്കി, അങ്ങനെ അഹ്ലു സുഫയിൽ മെമ്പർഷിപ്പ് എടുത്തു. തിന്നാനുമില്ല, കുടിക്കാനുമില്ല. കോടീശ്വരൻ്റെ കഥയാണ് പറയണത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മുടെ കുറച്ച് സ്വഹാബത്തും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇത് അഖ്ബൽ അലൈന മുസ്അബ് ബിനു ഉമൈർ, മുസ്അബ് ബിനു ഉമൈറിൽ നിന്ന് ദൂരത്തു നിന്ന് വരുന്നുണ്ട്. ഇട്ട കുപ്പായം, ഈട ദ്വാരം, ഈടോട്ട, 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 എല്ലായിടത്തും കീറി പറഞ്ഞിട്ടുണ്ട്. മുസ്അബ് ബിനു ഉമൈർ തങ്ങളെ കണ്ടൊരു റസൂൽ ഒറ്റ കരച്ചിൽ, ആരാ ഇത് വരുന്നു നോക്കിയേ, എന്ത് വല്ല കോടീശ്വരനായിരുന്നു ഒരു കാലത്ത്. ഒരു വഴിയിലൂടെ പോയാൽ പിറ്റേന്ന് പോകുന്നാക്ക് മനസ്സിലാവും, ഇന്നലെ ഇതിലൂടെ മുസ്അബ് ഞങ്ങൾ പോയിട്ടുണ്ട്. അത്രയും നല്ല അത്തറ ഉപയോഗിക്കുന്ന, ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും കളർഫുൾ ഡ്രസ്സ് ധരിച്ച മുസ്അബ് ബിനു ഉമൈർ എന്ന്. ഇപ്പം എല്ലാം പോയി, ചാക്ക് പോലത്തെ കയറി പറഞ്ഞ ഡ്രസ്സ്. എൻ്റെ ദീനു വേണ്ടിയിട്ട് ആ പാവം സഹിച്ച ത്യാഗം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് രേറ്റ കരച്ചിൽ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരെ, ആഹ്റത്തിന് വേണ്ടിയിട്ട് ദുനിയാവ് ഒഴിവാക്കണം. ക്യാമ്പസിൽ എല്ലാവരും തെറ്റ് ചെയ്യുന്നു, അപ്പം നമ്മളെന്താക്കണം? മാറിയിരിക്കണം. ബോറല്ലേ, ബോർ എന്ത് ബോറ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ. എല്ലാ ആൾക്കാരും അവിടെ ഇവിടെയും തുറന്നിട്ട ഡ്രസ്സാണ് പെൺകുട്ടികൾ ധരിക്കുന്നത്. അന്ന് നമ്മൾ കയ്യുറയും കാലുറയും ഹിജാബ് ഇട്ടിട്ട് നടക്കണം. ആർക്ക്? ആർക്ക്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. അപ്പം പരിഹസിക്കും ആൾക്കാർ. അപ്പം റസൂലുള്ളാഹിനെ മനസ്സിൽ കൊണ്ടുവരാം. എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്, മുത്തുനബി എന്നെ കൈവിടൂലല്ലോ മനസ്സിലങ്ങ് കൊണ്ടുവരിക. അതാണ് മഹബ്ബത്ത്. എല്ലാരും ഹറാമിൽ കൂത്താടുന്നു സെൻഡ് ഓഫിൻ്റെ അന്ന്. അന്ന് സെന്നോ ഞാനില്ലാന്ന് പറയാനുള്ള ആദർശ ബോധം നമുക്കുണ്ടാവണം. അവിടെ അമ്മ വിജയിക്കണം, അവിടെയല്ലേ അമ്മ വിജയിക്കേണ്ടത്. ദുനിയാവിൻ്റെ പേരിൽ കെട്ടിമറയരുത്. കല്യാണമല്ലേ, കുട്ടികളല്ലേ, കുറച്ച് പാട്ടല്ലേ, ഹേ ഹേ ഹേ, അതൊന്നും പറ്റൂല. ഇസ്ലാമിൻ്റെ ശരീഅത്തനുസരിച്ച് കല്യാണം നടത്തുക, അവിടെ അമ്മ വിജയിക്കണം. ഇല്ലെങ്കിൽ പിന്നെ പതിനീങ്ങൾ ആണ്ടൊക്കെ ആചരിക്കണതിന് എന്ത് താല്പര്യമുള്ളത്?
അവരുടെ ചരിത്രം നമ്മൾ പഠിക്കണ്ടേ? എന്നിട്ട് അവരുടെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ? ആ മഹബത്ത് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, മഹബത്താണ് ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരമൽ. ആ മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദുനിയാവിനോടുള്ള ഹുബ് ഇങ്ങനെ പതിയെ പതിയെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ്. രണ്ടാമത്തത് എന്താ പദരീകളിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ബദരീങ്ങളുടെ തവക്കുലും ഈമാനുമാണ്. അവർക്ക് പേടിയൊന്നുമില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങനെ ദ്വാരക്കാണ്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ, ഈ ചെറിയ സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ, ഫലാ തുഅബദു ഫിൽ അർദ്, ഇവിടെ പിന്നെ ഭൂമിയിൽ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല റബ്ബേ. ഇങ്ങനെ ദ്വാരന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, മദി നബിയെ നല്ല തെരു നബിയെ മദി. ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആരെ ഈമാൻ കൊടുത്തത്? തങ്ങൾ തന്നെ. പിന്നെ അനുയായികൾക്കിടയിൽ ലീഡർ അങ്ങനെ ദ്വാരന്നുകൊണ്ടേ ഇരിക്കണം. അല്ലാണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് തങ്ങളെക്കാൾ ഈമാൻ കൂടിയോണ്ടല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അനുയായികൾക്കൊരു സമാധാനത്തിന് ലീഡർ ഇങ്ങനെ ദ്വാരന്നുകൊണ്ടേ ഇരിക്കണം, അത് പ്രധാനമാണ്. തങ്ങൾക്കും അറിയാം ഓരോ ഈമാനും കരുത്തും കണ്ട ഒരു പേടിയുമില്ല. യുദ്ധത്തിനിടയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് പേടിയില്ല എന്നുള്ളതിൻ്റെ അടയാളവും, നിസ്കാരത്തിൻ്റെ ഇടയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് നിഫാക്കിൻ്റെ അടയാളമാണെന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നതാണ്. എല്ലായിടത്തും ഉറങ്ങാനൊന്നും പാടില്ല, ചില ആൾ നിസ്കാരത്തിലെല്ലാം ഉറങ്ങും. ഉറക്കം ഏഴ് വിധം, ഉറക്കം ഏഴ് വിധം. ഒന്ന് ചെരിഞ്ഞടുക്കുക, മലർന്ന്, അങ്ങനല്ല കേട്ടാ. ഉറക്കം ഏഴ് വിധം. ഏതാണ് ഈ ഉറക്കം ഏഴ് വിധം? ഒന്ന് നൗമുൽ ഗഫ്ലത്ത്, ഗഫ്ലത്തിൻ്റെ ഉറക്ക്. അതേതാ? അന്നൗമു ഫീ മജ്ലിസ് ദിക്ർ, ദിക്റിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിൽ ഉറങ്ങാം. അത് മനസ്സിൽ ശ്രദ്ധയില്ലാത്തതിൻ്റെ അടയാളമാണ് ഗഫ്ലത്തിൻ്റെ ഉറക്കം. രണ്ട്, നൗമു ഷഖാവ, പരാജയത്തിൻ്റെ ഉറക്ക്. അതായത് അന്നൗമു ഫീ വഖ്തി സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ സമയത്ത് ഉറങ്ങാം. ആ ഉറങ്ങിയാലും മിക്കവാറും കല്ലാവുന്ന മൂപ്പരിക്ക് തന്നെ അറിയാം, ഇഷാസ്കരിക്കാണ്ട് പോയിട്ട് ഉറങ്ങാം. എൻ്റെ ഭാര്യ എന്നോട് പറയാം, 5 മിനിറ്റ് എനിക്ക് വിളിക്കണേ, വിളിച്ചെണീക്കുകയും ചെയ്യില്ല. പരാജയത്തിൻ്റെ ഉറക്കമാണത്. ഉറക്കോ വാലിബായിട്ട് ഒരു 5 മിനിറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന് ഉന്മേഷം ഉണ്ടാവും, അതിനെക്കുറിച്ചല്ല പറയണത്. മിക്കവാറും നിസ്കാരം കള്ളാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, എന്നിട്ടാ പോയിട്ട് മുപ്പര് ഉറങ്ങണത്, അത് പരാജയത്തിൻ്റെ ഉറക്കമാണ്. 3, നൗമുൽ ലാന, അള്ളാഹിൻ്റെ ശാപം കിട്ടണ ഉറക്കം. അതേതാ? അന്നൗമു ഫീ വഖ്തി സുബ്ഹ്, സുബീസ്കരിക്കാണ്ട് ഉറങ്ങാം. സുബീസ്കരിക്കാതെ അങ്ങ് ഉറങ്ങല്ല തന്നെ, അത് ലായനത്തിൻ്റെ ഉറക്കം. 4, നൗമുൽ ഉഖൂബ, ശിക്ഷയുടെ ഉറക്കം. അതായത് അന്നൗമു ബഅദൽ ഫജ്ർ, സുബി കഴിഞ്ഞിട്ട് ഉറങ്ങാം. സൂര്യൻ ഉദിക്കുന്നതിന് ഉറങ്ങരുത്, ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും. ആ ബർക്കത്ത് നഷ്ടപ്പെടല്ല അവിടുത്തെ ശിക്ഷ. മലക്കുകൾ ഇങ്ങനെ റിസ്ക് ഓഹരി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ചങ്ങായി ചുരുണ്ട് കൂടെ. ഇത് ഏറ്റവും കൂടുതൽ ഉറങ്ങൽ പലരും റമദാനില്ല, ഏറ്റവും ബർക്കത്തുണ്ടാവേണ്ട മാസം, ഉറങ്ങരുത്. 5, നൗമു റാഹ, ഒരു ഒരു റാഹത്തിൻ്റെ ഉറക്കം, ഒരു സമാധാനത്തിൻ്റെ ഉറക്കം. അതേതാ? അന്നൗമു ഖബ്ല ളുഹർ, ളുഹറിൻ്റെ മുമ്പ് ഉറങ്ങൽ. തഹജ്ജു നിസ്കരിക്കുന്ന ആൾക്ക് ഈ ഉറക്കം കൈലൂലത്തിൻ്റെ ഉറക്കമാണ്, സുന്നത്താണ്. തഹജ്ജു നിസ്കരിക്കുന്ന ആക്കട്ടാ, ചില ആൾ കൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങും, തഹജ്ജു നിസ്കരിക്കൂല. അതേതുപോലെ അത്താഴം വയ്ക്കും, നോമ്പ് വയ്ക്കൂല എന്ന് പോലെയാണ്. എങ്ങനെയുണ്ട്? പകലും തിന്നും രാത്രിയും തിന്നും സുബീക്കും തിന്നും. അതുപോലെ കിതാബിലുള്ളതാ പറയും, ഇന്നലെ തഹജ്ജു നിസ്കരിച്ച് ഇനി ഇന്ന് കൈലൂലത്ത് ഉറങ്ങലെന്നാ സാധാ പറയില്ല. അങ്ങനല്ല, ഇന്നുറങ്ങിയിട്ട് നാളെ തഹജ്ജുദിൽ എണീക്കണം, അഥവാ ഇനി വരാൻ പോകുന്ന രാത്രി തഹജ്ജുദിൽ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ളുഹറിന് മുമ്പ് ഉറങ്ങണം എന്നാ. അല്ലാണ്ട് ഇന്നലെ കുറച്ച് നേരത്തെ എണീച്ചിന് അതുകൊണ്ട് ഇന്ന് ഉറങ്ങാം, അങ്ങനല്ല. തഹജ്ജുദ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം.
ചില ആൾക്കാർക്ക് തഹജ്ജുദ് കഴിയൂല, അശുദ്ധിയുള്ള സമയമായിരിക്കും, ഒരു ഇബാദത്തിന് വേണ്ടി എഴുന്നേൽക്കണം ആ സമയത്ത്. ആറാമത്തത് നൗമുർ റഹ്മ, അള്ളാഹിൻ്റെ കാരുണ്യം ലഭിക്കുന്ന ഒരു ഉറക്കമുണ്ട്, അതായത് നൗമു ബാദൽ ഇഷാ, ഇഷായിന് ശേഷമുള്ള ഉറക്കം. ഇഷായിന് ശേഷം ഉറങ്ങാനുള്ള സമയം, മണ്ടിപ്പായാനും ടറഫിൽ കളിക്കാനുമുള്ള സമയമല്ല. ഇഷാ നിസ്കാര ശേഷം സംസാരം കറാഹത്താണ്. എന്താ കാരണം? അഞ്ച് കാരണങ്ങളുണ്ട്, അഞ്ചും പറയല്ല ഒന്നു പറയാം, ബാക്കി നാലെണ്ണം നിങ്ങൾ ഉമറുൽ ബുൽഖീന് തങ്ങളുടെ തദ്ക്കിറയിൽ നോക്കാം. മുത്താലിമീങ്ങൾക്ക് ഫുള്ള് പറഞ്ഞു കൊടുക്കരുത് എന്നാ സ്വയത്തിമ പറയുന്നുണ്ട്, ബാക്കി ഓരെ കൊണ്ട് മുത്താലയിപ്പിക്കണമെന്ന്. നമുക്ക് ഈ മാമികൾ പറയുന്ന പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ ഒരു കാരണം? ഇശാ നിസ്കാരത്തോടെ എല്ലാ ദോഷവും പൊറുക്കും. ഇനി മോനെ മിണ്ടിയിട്ട് നീ പുതിയ തെറ്റ് തുടങ്ങണ്ട, അതാണ് അതിൻ്റെ ഒരു കാരണം. ഒരു തെറ്റ് തുടങ്ങണ്ട. ഇശായന് ശേഷം സംസാരം കറാഹത്താണ്, അപ്പൊ പിന്നെ കളി പറയണ്ടല്ലോ. കറാഹത്തില്ലാത്ത സംസാരം ഏതാന്ന് വെച്ചാല്, അതിഥി വന്നാൽ സംസാരിക്കാം, അതിഥി വന്നാൽ ആ കുറച്ച് കഴിക്ക്, ഇതാ രണ്ട് പത്തിരിയും കൂടി ഇടും, അങ്ങനെ പറയാം. അത് പ്രോത്സാഹിപ്പിക്കൽ സുന്നത്താ തിന്നാൻ അതിഥികളോട്. പിടിച്ച് നിർബന്ധിച്ച് ഇടിയിപ്പിക്കാനൊന്നും പാടില്ല. എൻ്റെ വക, പുതിയാപ്പളിൻ്റെ വക, അമ്മായിൻ്റെ വക, ഉസ്താദിൻ്റെ വക, ഇയാൾ ആകെ റപ്പായി മാറുമല്ലോ, അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് അയാളെ ബുദ്ധിമുട്ടിക്കല. അതിഥിയെ ബുദ്ധിമുട്ടിക്കുന്നത് അള്ളാഹുവിൻ്റെ ദേഷ്യം കിട്ടാൻ കാരണമെന്നാണ്. ഈമാൻ്റെ ഭാഗമാണ് അതിഥിയെ ബഹുമാനിക്കൽ. അതിഥിയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ തിന്നാൻ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. ദാ സാദേ ഇവിടെ ഫുഡെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, ഇളയാ എത്രയും കൊണ്ടുവച്ചിട്ട്, ആർക്കും തിന്ന, എത്ര വേണമെങ്കിലും തിന്ന. അങ്ങനെ തിന്നാൻ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്, അതാണ് വേണ്ടത്. അതിഥികളോട് ഒരുപാട് മര്യാദകളുണ്ട്. അതിൽപ്പെട്ട ഒരു മര്യാദയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ അതിഥികളോടൊപ്പം കൂടെ ഇരിക്കൽ ഒരു മര്യാദയാണ്. അല്ലാണ്ട് ഇയാളിങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് ആ ഇട്ട് കൊടുക്കണ്ടേ, അങ്ങനെയൊന്നും വേണ്ട, ഒന്നിച്ചിരിക്കേ വേണ്ടത്. ജാലസാദ് ഒന്നിച്ചിരിക്കണം. വീട്ടുകാരനാണ് ആദ്യം വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് കൈ കഴുകേണ്ടത്, അതിഥിയല്ല. എന്നാലേ അതിഥിക്ക് ബേക്കിൽ വരാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ നേരെ കിച്ചണിലേക്കെല്ലാം പോയേക്കും. ഇപ്പോഴത്തെ വാഷ് ബേസ് എവിടെയത്, ബാത്റൂം എവിടെ ഒന്നും തിരിയൂല. അഞ്ച് അലമാറ, അതിൽ ഒരു ഡോർ തുറന്നിട്ട് വേണം ബാത്റൂമിലേക്ക് എത്താൻ. ഇതേതാ ഷെൽഫ്, ഏതാ മാക്സി വെക്കുന്നത്, ഏതാ പാൻറ് വെക്കുന്നത്, ഏതാ ബാത്റൂം എന്നൊന്നും തിരിയൂല. ഇനി ബാത്റൂമിൽ പോയാൽ തന്നെ പൈപ്പ് തിരിക്കേണ്ട പോലും മനസ്സിലാവില്ല, തിരിച്ചാലുണ്ടാവും പെട്ടെന്ന് ഷവറിലേക്ക് വെള്ളം വരും, എന്നിട്ട് പുറത്ത് പിള്ളേർ ഉസ്താദിനെ ട്രോളാക്കും, എന്ത് ആ ഉസ്താദ് കുളിച്ചിട്ടാ വരുന്നല്ലേ, എങ്ങനെയുണ്ട്? അതുകൊണ്ട് ആദ്യം വീട്ടുകാരൻ സ്വാഹിബുദ്ദാർ വീട്ടിൽ പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് കയ്യുക. ഉസ്താദ് വരും, മറ്റാൾ വരും, ആ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ ആദ്യം കൈ കഴുകേണ്ടത് അതിഥിയായിരിക്കണം. അതെ, നമ്മൾ ആദ്യം എഴുന്നേറ്റാൽ അതിഥിക്ക് തോന്നും ഓ നിർത്താനായല്ലേ, ഇസ്ലാമിൻ്റെ ഒരു മര്യാദ ഉണ്ടാ. അതുകൊണ്ട് നമുക്ക് മതിയായാൽ തന്നെ ഒരു പത്തിൽ എക്സ്ട്രാ ഇട്ടിട്ട് കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ മൂപ്പര് തിന്ന് തീരുന്നവരെ തിന്നാം. അതിഥീൻ്റെ കൂടെ അധികം തിന്നുപോയാൽ തന്നെ വല്ലാതെ അങ്ങോട്ട് ആഹൃതി കഷ്ടപ്പെടില്ല, അയാളെ പ്രോത്സാഹിപ്പിച്ചിട്ട് തിന്നുന്നുണ്ട്. കേട്ടാ ഇങ്ങനെ തിന്ന, ഒരു മതിയാക്കി എഴുന്നേറ്റാൽ ഓക്കെ. ഇസ്ലാം നല്ല സൗന്ദര്യമുള്ള മതമല്ലേ, നമ്മൾ പഠിക്കണ്ടേ. അതിഥികളെ നമ്മൾ നന്നായി പരിഗണിക്കണം, നന്നായി പരിഗണിക്കണം. ഇഷായിന് ശേഷം അതിഥിയോട് സംസാരിക്കുന്നത് കറാത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും വിശദീകരിച്ചത്. ഈ സംസാരം കറാത്താന്ന് കേട്ടിട്ട് ഇന്ന് രാത്രി നോമ്പുറക്കാറ്റ് തറാവീഹ് ശേഷം ഒരാൾ വന്നിട്ട് ഒന്നും ഇടുന്നില്ല, അയാൾ മേലാൽ ഈ ഭാഗത്തേക്ക് വരില്ല, അയാളൊന്ന് തിന്നാൻ പ്രോത്സാഹിപ്പിക്കണ്ടേ. രണ്ടാമത്തെ സംസാരം കറാത്തില്ല ഏത്? ഇൽമ്, മതവിജ്ഞാന സദസ്. ഇഷായിന് ശേഷം ഉണ്ടാവുമല്ലോ നമ്മുടെ നാടുകളിലെല്ലാം, അങ്ങനെയല്ല ഉണ്ടായാലും അത് കറാത്തില്ല. മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ സുഖാസ്വാദന വർത്തമാനങ്ങൾ പറയും, അത് കറാത്തില്ലല്ലോ. കാരണം അവരുടെ ബന്ധത്തിൻ്റെ, ശരീരബന്ധത്തിൻ്റെ മുന്നേ ഉള്ള അംബാസിഡറാണ് സംസാരം എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും.
മാനവിക മൂല്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സംസാരിക്കണം ഭാര്യയും ഭർത്താവും. ചില ഭർത്താക്കന്മാർ ഒന്നും മിണ്ടൂല, വായിൽ മുട്ട പൊയിഞ്ഞാൽ വായിലിട്ട മതി, ഒന്നും മിണ്ടൂല. നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യനോട് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയുണ്ട് റാത്തല്ലേ അസ്സലാമു അലൈക്കും, ഓൾ എൻ്റെ ബോധം കെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതെൻ്റെ ഭർത്താവിന് തലക്ക് തേങ്ങയാറ്റം വീണാന്ന്, ഞാനത് പെട്ടെന്നൊരു മാറ്റം അപ്പം പറഞ്ഞാൽ മതി ഇന്നൊരു പ്രഭാഷണം കേട്ടിന്. നല്ലോണം മിണ്ടണവരോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാനായിട്ട് ഇഷായിന് ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ റസൂലിനെ കണ്ട് തിരക്കായതുകൊണ്ട് പിന്നെ സമയമില്ലല്ല. ചില ഭാര്യമാർ ഭർത്താവിനോട് ചോദിക്കേണ്ട ഗതികേടാണ് എന്ത്, നിങ്ങൾ ശരിക്കും സത്യം പറയും, ഒരു കാര്യം ചോദിച്ചാൽ പറയാലോ, നിങ്ങൾ എന്നെയാണോ അന്ന് കല്യാണം കഴിച്ചത്, അല്ല മൊബൈലിനാണോ, അല്ല മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നത്. ഭാര്യ എൻ്റെ മുമ്പിൽ ആ ഫോണെല്ലാടെ മാറ്റി വെച്ച് ഓരോട് കിണങ്ങളാ വർത്താനം, അതൊക്കെ കൂലിയുള്ള കാര്യമാണ്. വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല കൂലി, തിരിച്ചറിയണം, ഇസ്ലാം പഠിക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന കഥയല്ല ഇങ്ങനെ നബി തങ്ങൾ കേട്ടു കൊടുക്കും, വലിയ ഉപകാരമുള്ള കഥയൊന്നായിരിക്കൂല, ഇങ്ങനെ കേട്ടു കൊടുക്കും. ഇബ്നു ഹജർ റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്, അത് ഭാര്യനെ സന്തോഷിപ്പിക്കാനാണ് ഇങ്ങനെ കേട്ടു കൊടുക്കും. നമ്മൾ വീട്ടിലെത്തിയ പാട് ഭാര്യ പല കാര്യങ്ങൾ ചിലപ്പോൾ പറയും, അണ്ടിപ്പരിപ്പ് വാങ്ങിനെ മറ്റേ വാങ്ങിനെ മുന്തിരി എടുത്തോ മറ്റേ എടുത്തോ, ഇതെല്ലാം അങ്ങനെ കേട്ടുകൊടുത്താൽ മതി. ഒന്ന് അനങ്ങാണ്ട് കയറി വരുമ്പോൾ തന്നെ അങ്ങനെയല്ല പറയേണ്ടത്, ഓരോ കഥയിൽ നമ്മളല്ലാണ്ട് പിന്നെ ആരാ കേൾക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഏഴാമത്തത് നൗമുൽ ഹസറാത്ത്, പരാജയത്തിൻ്റെ ഉറക്കം. അതേതാ അൻ നൗമു ഫീ ലൈലത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ് ഹൈറാത്തൊന്നും ചെയ്യാണ്ട് വേഗം അങ്ങോട്ട് ഉറങ്ങുക. ആ രാവിൻ്റെ പവർ എത്ര, ആ രാവിൻ്റെ പവർ എത്ര. അന്നങ്ങനെ നമ്മൾ ഉറങ്ങരുത്. ഹാഷിയത്തുൽ ജമൽ അഥവാ മൻഹജിൻ്റെ ഷർഹ്, അതിൻ്റെ ഹാമിഷിൽ ഈ വിശദീകരണം കാണാവുന്നതാണ്. അപ്പം എല്ലായിടത്തും ഉറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഉറക്കിനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. ബദരീങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകത അവരുടെ അപാരമായ ഈമാനും തവക്കുലുമാണ്. നമുക്ക് തവക്കുലുണ്ടോയെന്ന് വെച്ചാൽ, തവക്കുൽ കാറിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് തവക്കൽത്തു അലല്ലാന്ന്, എൻ്റെ ഉള്ളിൽ മ്യൂസിക് പാട്ടും, സൂപ്പർ തവക്കുൽ തന്നെ, ഭയങ്കരല്ല. അജരെപ്പോഴാണ് മോള കല്യാണം, സാർ റമദാൻ കഴിഞ്ഞിട്ട് ഹുസൈനാന്ന് വിളിച്ചാൽ, ആ ക്യാഷൊക്കെ ഒത്തിനാ, ക്യാഷ് ഒരാൾ 200,000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വേറൊരാൾ അത് കടമാണ്, രണ്ടാമത്തെ എനിക്ക് 100,000 ഒരാൾ തരാനുണ്ട് ഹുസൈൻ, 300,000 പിന്നെ 200,000 കുറി പള്ളി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ നാലാമത്തെ ആ പിന്നെ അല്ലുണ്ടല്ല, എത്രാമത്തെ നാലാമത്തെ പിന്നെ നാലാമത്തെ ഇതല്ല എത്തവക്കലും അലറബിന്നല്ല വലറബിയും എത്തവക്കലും തവക്കൽ നമ്മളെ മനസ്സിലുണ്ടാണ്, അള്ളാഹ് ഉണ്ടെന്ന ബോധം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പകരം തരും സദഖ ചെയ്താൽ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടും പിന്നെ എന്തിനാ പിശുക്ക് കാണിക്കുന്നത്, വിശ്വാസമില്ലേന്ന്. അള്ളാഹ് പറഞ്ഞല്ല പകരം തരും, പിന്നെ എന്തിനാ പിശുക്ക് കാണിക്കുന്നത്. ഒരു ബക്കറ്റ് സംഭാവനയ്ക്ക് ഇങ്ങനെ അയക്കണ സമയത്ത് നമുക്ക് ഈശയൊക്കെ ഇട്ട് 100 50 10 10 എടുക്കുള്ളൂ, എന്തേ ഒന്നുമില്ല, വേറെ കാരണമൊന്നുമില്ല. അല്ല ആ 100 കൊടുത്താൽ പകരം 200 തരും എന്നല്ല പറഞ്ഞില്ലേ, പറഞ്ഞേ വിശ്വാസമില്ലേ, വിശ്വാസമില്ലായിട്ടല്ല ഒരു ഉറപ്പില്ല, അതന്നെ സംഭവം, അതാണ് സംഭവം. ഇപ്പോൾ ഒരു ഉസ്താദ് സുബീക്ക് ശേഷത്തെ ക്ലാസ്സിൽ കുല്ലു നഫ്സിൻ ദായിക്കത്തുൽ മൗത്ത്, മരിക്കും ഏത് നിമിഷവും മരിക്കാതെ വയല് പറഞ്ഞു, നമ്മളാ വയല് കേൾക്കണത് തീർന്നു, സാധാ 10 മിനിറ്റല്ലേ ഉണ്ടായി, ആ തീർന്നല്ലേ പോയി. പെട്ടെന്ന് രാവിലെ ഒരു 10 മണിക്ക് ഒരു നെഞ്ച് വേദന, ഭയങ്കര വേദന, ഡോക്ടറെ അടുത്തേക്ക് പോയാലും കൂടെ ഉള്ള മോനോട് പറഞ്ഞ് ഉപ്പാക്ക് വയസ്സായില്ല എന്തോ ബ്ലോക്ക് പ്രശ്നമുണ്ട്, 2-3 ദിവസം ആയുസ് ഉണ്ടാവുള്ളൂ, ഇത് ഉപ്പ കേട്ടാൽ ഭയങ്കര സദക്ക ഇബാത്ത് ദിക്കർ സ്വലാത്ത് ഖുർആനോ തെല്ലും തന്നെ, ആ എന്തേ ഡോക്ടർ പറഞ്ഞു മരിക്കും, അള്ള ഖുർആനിൽ പറഞ്ഞതോ, അത് എന്താ വെച്ചാൽ അതാണ് നമ്മളെ ഈമാൻ, ദുർബലമായ ഈമാൻ.
മുഖം മറക്കണ്ടേ? സ്ത്രീയല്ലേ, അന്യപുരുഷന്മാർ കാണുന്ന വിധത്തിൽ മുഖം തുറന്നിടൽ ഹറാമല്ലേ? സഖാഫീൻ്റെ ഭാര്യക്ക് മാത്രം പറഞ്ഞതല്ലല്ലോ ഹിജാബ്. ഉസ്താദ് എന്താണെന്നറിയില്ല, ഓള് പറയണ ചെറിയ ഈ മുഖം ഒക്കെ ഇടുമ്പോൾ കഫക്കെട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന്. കഫ, അപ്പോൾ ഈ മൂക്കിന് എന്തോ ഒരു അസ്വസ്ഥത. അപ്പം കൊറോണ ഇറക്കിയിട്ട് മാസ്ക് ടൈറ്റിലിട്ട് ഒരു പ്രശ്നമില്ല. എങ്ങനെയുണ്ട്? ഇനി പുരുഷന്മാർ തൊപ്പിയിടണം എന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും രോഗം ഇറങ്ങിയിട്ട് WHO പറയണോ തലയിലൂടെയാണ് അണുക്കൾ കയറുന്നത്, എല്ലാവരും വലിച്ച് തൊപ്പിയിടും. ചില പുസ്തകന്മാരോട് തലയിൽ കെട്ടൽ വാടക്കോ വാങ്ങാൻ സാധ്യതയുണ്ട്. നമ്മളെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഈമാൻ ഇത് പോരാ. നമ്മൾ ഈമാൻ എങ്ങനെ ആവേണ്ടത്? ലന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂതല ഖൈരിൽ ബരിയത്തിലം തൻ സുജുവലം തഹുമി മൗലായ. ഗുഹൻ്റെ ഉള്ളിൽ സിദ്ദീഖുള്ളാഹിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കയറി. ശത്രുക്കൾ ഗുഹൻ്റെ മുകളിലേക്ക് വന്ന്, ശത്രുക്കൾ റഡാർ ഒന്നും എടുക്കണ്ട, ഒരു ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എവിടെ പോയി ഇങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ടോ? ഓരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖം, ഓരോ കണ്ണ് ജസ്റ്റ് ഓരോ കാലിലേക്ക് തന്നെ നോക്കിയാൽ മതി, ഇങ്ങനെ നോക്കിയാൽ മതി. എന്നാൽ ലറആന, നമ്മളെ കാണും നബിയെ എന്ന് സിദ്ദീഖുള്ളാഹിന് പറഞ്ഞു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണും നബിയെ. അപ്പോൾ തങ്ങൾ എന്താ പറയുന്നത്? എന്താ അബൂബക്കറെ പറയുന്നു? ഇന്നല്ലാഹമാന, നമ്മളൊന്നിച്ച് അല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ ഈമാൻ്റെ കരുത്ത് ആലോചിച്ച് നോക്കി, ആ ഈമാൻ്റെ കരുത്ത് ആലോചിച്ച് നോക്കി. എന്നിട്ട് ശത്രുക്കൾ താഴേക്ക് ഇറങ്ങി. ശത്രുക്കളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഈ ഗുഹൻ്റെ ഉള്ളിൽ കയറിയാലോ? അപ്പം കൂടെ ഉള്ള ആൾ പറഞ്ഞു, മണ്ടത്തര പറയല്ലടാ, ആടെ ചെലന്തി വല കണ്ട, പ്രാവ് മുട്ടിട്ട കണ്ട, ആൾക്കാരുണ്ടെങ്കിൽ ചെലന്തി വലയും പ്രാവ് അവിടെ മുട്ടിടോ, ചെലന്തി വലയെല്ലാം പൊട്ടിയിട്ടുണ്ടാവില്ലേ, പ്രാവ് അവിടെ മുട്ടിടോ. അതെന്താ സംഭവം? അവർ കയറിയതിന് ശേഷം ചെലന്തിക്ക് അള്ളാഹു മെസ്സേജ് വിട്ട്, ഈ ഇപ്പം വല കെട്ടിക്കൊള്ളാം, 3 മണിക്കൂറുകൊണ്ട് കെട്ടേണ്ടത് 3 മിനിറ്റുകൊണ്ട്, സൂപ്പർ ഫാസ്റ്റ്, ചെന്നൈ മെയിൽ, ലോക്കലല്ല, ഉടനെ കെട്ടിക്കൊള്ളാം, ദുരുദുരെ കെട്ടി. പ്രാവിനോട് അള്ളാഹു പറഞ്ഞു, മുട്ടങ്ങിട്ട് ഇട്ടേക്ക്, ഇട്ടു. ഈ പ്രാവിൻ്റെ പേരക്കുട്ടികളാണ് ഇപ്പം മക്കത്തും മദീനത്തും പാറിക്കളിച്ച് വിലസുന്നത്. ആ ഉപ്പാപ്പിയും ഉമ്മാമിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ കൊടുത്തുകൊണ്ട് പേരക്കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവരും ഗോതമ്പ് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഗോതമ്പ് എടുത്തിട്ട് പോയത്. ഒരിക്കൽ വിസയും പാസ്പോർട്ടൊന്നും വേണ്ട. എന്നിട്ട് ഒരു കാസ്റ്റിക്കട കാസ്റ്റം വൃത്തിയാക്കാൻ ഉദ്യോഗസ്ഥന്മാരും ഒന്നും, അതല്ല ഏറ്റവും വലിയ കോമഡി, വൃത്തിയാക്കാൻ. എൻ്റെ ശമ്പളം സൗദി ഗവൺമെൻറ്റും, അവരുടെ ഒരു 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 ബഹുമതി നോക്ക്. ചെലന്തി വല കെട്ടിയിട്ടാണ് അള്ളാഹു സംരക്ഷിച്ചത്. ഇന്ന അഹ്വൻ അൽ ബയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്. ലോകത്ത് ഏറ്റവും പെട്ടെന്ന് പൊട്ടുന്ന വീടാണ് ചെലന്തി വലയുടെ വീട്. ആ വീടാണ് അള്ളാഹു കെട്ടിയിട്ട് സംരക്ഷിച്ചത്. എന്നിട്ട് മുസരീബം അടുത്ത വരി എന്താ പറഞ്ഞറിയാം? വിഖായത്തുല്ലാഹി ആയിനത്ത് അൻ മുലാഫത്തിൻ. അള്ളാഹിക്കിപ്പോൾ ഒരാളെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ AK-47 മിസൈലും റഡാറും ബോംബൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ചെലന്തി വല മതി. കളിക്കണ്ട കളിയും, ഇത് ലെവല് വേറെയാ. കണ്ട, അള്ളാഹ്ക്കതൊന്നും വേണ്ട, അള്ളാഹ് ഏറ്റെടുത്തിനാ വിജയിക്കും. അല്ല ഏറ്റെടുത്തിട്ടില്ലേ വിജയിക്കൂല. അതാണ് തവക്കുലിലൂടെ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഒന്നും ചെയ്യാതെ എന്നെ അള്ളാഹു ഏറ്റെടുക്കും എന്ന് ചിന്തിക്കലല്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട എല്ലാം നമ്മൾ ചെയ്യണം, എന്നിട്ട് തവക്കുലാക്കണം. ഷോപ്പിൽ പോകണം, കടയിൽ പോകണം, ജോലിക്ക് പോകണം, എന്നിട്ട് അല്ലാ ഞാൻ എൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്, എനിക്ക് നീ ജീവിതത്തിൽ ബർക്കത്തേറണേന്ന്. പഠിക്കേണ്ട എല്ലാം പഠിക്കണം, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ നടത്തണം, എല്ലാം ചെയ്യണം, എന്നിട്ട് അള്ളാഹിനോട് ദുആ ഇറക്കണം. അതാ വേണ്ടി തഖദു ഹിമാസൻ വതറൂഹു ബിത്താന.
വയറൊട്ടിയ നിലയിൽ പക്ഷികൾ രാവിലെ പോകുന്നു, വയറ് നിറച്ചിട്ട് തിരിച്ചു വരുന്നു. ഈ ഹദീസ് കേട്ടിട്ട് ചില ആൾ വിചാരിച്ച് എന്നാൽ വീട്ടിൽ തന്നെ അങ്ങോട്ട് കുത്തിയിരുന്നാക്കാൽ ഇങ്ങനെ ഫുഡ് ഇങ്ങോട്ട് എത്തുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാർ പറഞ്ഞു, അയ്യട വീട്ടിൽ കുത്തിയിരുന്നിട്ട് നെസ്റ്റിൽ പക്ഷിക്കൂട്ടിൽ ഒരിക്കലും പക്ഷി എന്താക്കുന്നില്ല, കുത്തിയിരിക്കുന്നില്ല, മറിച്ച് പറന്ന് പോകേണ്ടടുത്ത് പോകുന്നുണ്ട്, എന്നിട്ട് വയറ് നിറച്ചിട്ട് തിരിച്ചു വരും. അങ്ങനെ വരേണ്ടത്. പക്ഷികളാണ് ലോകത്തെ തവക്കുലിൽ ഒന്നാം നമ്പറുകാർ. പക്ഷികളുടെ തവക്കുലിൽ രാവിലെ സുബിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഔറാദലം കഴിഞ്ഞിട്ട് പള്ളീൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയൊക്കെ പക്ഷികളിങ്ങനെ ഭക്ഷണം തേടിയിട്ട് പോകുന്നതാണ്. വേറെ മീറ്റിങ്ങിന് പോകുന്നതൊന്നല്ല, ഫുഡ് കണ്ടെത്താൻ വേണ്ടി പോകുന്നതാണ്. ഇവരെ പോക്കേണ്ട അവർക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഒരു ഫോം വിളിച്ചിട്ട് ആ നിങ്ങൾ വിളിച്ചിട്ടില്ലേ ഒന്ന് സ്ട്രീറ്റ് നമ്പർ 8 വരോ, അങ്ങനെയായിട്ട് പോകുന്ന പോലെ ഒരു പോകുന്നതാണിത്. നേരത്തെ ഏൽപ്പിച്ച സ്ഥലത്ത് പോകുന്ന മാതിരി എന്നിട്ട് വത്തറൂഹു ബിത്താന, വയറ് നിറച്ചിട്ട് തിരിച്ചു വരികയാണ്. അതാണ് തവക്കുലി എന്ന് പറയുന്നത്. അതാണ് ബദരീങ്ങളുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി. അതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യദ്ഖുലുൽ ജന്നത്ത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തി തൊയ്ർ, പക്ഷി മനസ്സുള്ളവർ സ്വർഗത്തിലെത്തും. എന്താ പക്ഷീൻ്റെ പ്രത്യേകത? ഭയങ്കര തവക്കുല പക്ഷികൾക്ക്. ഒരിക്കൽ ടെൻഷനില്ല, ജീവികൾക്ക് ടെൻഷനുണ്ടാ. ഒരു പുലിയോ സിംഹോ നായയോ ഏതെങ്കിലും ഒരു അത് തിന്നുന്ന മുയലിനെയോ മാനിനോ ഏതെങ്കിലും ഒരു ജീവിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി, എന്നിട്ട് 10 km ഓടി കിട്ടിയിട്ടില്ല, തിരിച്ചു വരുമ്പോൾ പത്രത്തിൽ വരുമോ ഒരു A+ കൊറോണേൻ്റെ പേരിൽ സിംഹം ആത്മഹത്യ ചെയ്തു ഉണ്ടോ? അതെല്ലാം മണ്ടന്മാർ ചെയ്യുന്നല്ലാണ്ട്. 10 km ഓടിയിട്ട് തിരിച്ചു വന്ന് ഒന്നും കിട്ടിയിട്ടില്ല, എന്നിട്ടോ ആത്മഹത്യ ചെയ്യോ? ഇല്ല, ഓരിക്കറി ഇന്നല്ലെങ്കിൽ നാളെ വേറെ ഫുഡ് കിട്ടും. ഒരു ഉറുമ്പിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ച്, അവർക്ക് അവരെ ഭാഷ അറിയാലോ, ഒരു ദിവസം എത്ര ഫുഡ് കഴിക്കുന്നു? ഞാൻ ഒരു ധാന്യം ഫുള്ളായിട്ട്, ഒരു അരി എന്നല്ല പറയാൻ പറ്റുന്ന പോലെ ഒരു ധാന്യം ഫുള്ളായിട്ട് കഴിക്കുന്നു, ഫുള്ളുന്നോ? ഫുള്ളുന്നു. ആ എന്നാൽ പിന്നെ ഇങ്ങനെ ഇനി തേരാപാര നടക്കണം, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഉറുമ്പിനെ കുപ്പിയിലിട്ടിട്ട് അടപ്പിട്ട് ഒരു ധാന്യം ഇട്ടിട്ട് ഇത് ഇന്നത്തേക്ക് കേട്ടാ, നാളെ വേറെ തരുമെന്ന് പറഞ്ഞു. നാളെ ഈ അടപ്പ് തുറന്നു നോക്കുമ്പോണ്ട് പകുതിയെ തിന്നിട്ടുള്ളൂ, എന്താ ഫുഡ് കുറച്ചാ, കുടൽ കൂടിയാ, എന്താ സംഭവം, കുറച്ചാ? അല്ല കുറച്ചതല്ല, പിന്നെ ഈയല്ല ഒന്ന് ഫുള്ള് തിന്നു എന്ന് പറഞ്ഞേ സംഭവം. അതെ, പിന്നെ അത് തിന്നാതിരുന്നേ, അതെ ഇന്നലെ വരെ എനിക്ക് ഫുഡ് തന്നത് ഒരിക്കലും മറന്നുപോകാത്ത രാജാവായ അള്ളയല്ലേ, ഇന്നു മുതൽ നിങ്ങളല്ലേ, അഥവാ മറന്നാലോ എന്ന് വിചാരിച്ചിട്ട് പകുതി അവിടെ വെച്ചതാണ്. ആ നമുക്ക് എല്ലാസും ടെൻഷനുണ്ട്. ചില ആളോടല്ലോ എന്തുണ്ട് അവസ്ഥ എന്ന് വെച്ചാൽ, സാറേ അങ്ങനെ പോകുന്നു. എങ്ങനെ പോകുന്നതാ പറയും? അൽഹംദുലില്ലാ പറയും, വിഷമം പറയല്ല വേണ്ടത്. അവലുമാ യുദാവിന ഫിൽ ജന്നത്തി അൽഹമ്മാദൂന ഫിസ്സറ ഇവല്ലറ എന്ന, സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ അൽഹംദുലില്ലാ പറയുന്നവരാണ് സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുക. ഈമാനും തവക്കുലും ഉണ്ടാകണം, അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ബദരീങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. അബൂ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി കച്ചവട ആവശ്യാർത്ഥ യാത്ര ചെയ്യാൻ, വേറെ സ്വഹാബത്തിനെ തൊട്ടും സമാനമായ ചരിത്രം ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാൻ ഇത് ഉദ്ധരിക്കുന്നത് ഹാഫിൽ ഇബിൻ അബിദുന്ന റഹ്മുള്ളയുടെ കിതാബ് മുജാബു ദഅവയിൽ നിന്നാണ്. ഈ സ്വഹാബി ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞ്, ഞാൻ നിങ്ങളെപ്പറ ഷെയർ കൂടുന്നു. ഓക്കെ കൂടിക്കോളി. അങ്ങനെ ഇയാൾ ഷെയർ കൂടി, പിന്നെ ഒന്നിച്ച് പോവുക, വിശ്രമ സ്ഥലത്തെത്തി കുറച്ചൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് സ്വഹാബി കിടന്ന സമയത്തുണ്ട് ഇയാൾ ഈ സ്വഹാബിയുടെ 2 പിടിച്ച് കെട്ടി, 2 കെട്ടി. നീ എന്താണ് ചെയ്യണത്? നിങ്ങളെ കൊല്ലാൻ വേണ്ടി. അപ്പം ഇയാൾ യഥാർത്ഥത്തിൽ ഒരു മുനാഫിക്കായിരുന്നു. എല്ലാവരും ഒന്നും ഒരിക്കലും നമ്മൾ ഷെയർ കൂട്ടരുത് ബിസിനസ്സിൽ. നല്ല പാല് വാക്കേ പറയൂ. ആദ്യം ഇടുന്ന ഡോസ് എന്തായിരിക്കും എന്നറിയാം? ഞാൻ നല്ലൊരാളെ
ഷെയറിന് ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉസ്താവ് ആകുമ്പോൾ പിന്നെ ഒരു വിശ്വാസം ഉറപ്പല്ലേ, വെടി ഇങ്ങോട്ട്. ഉസ്താവിനെ തന്നെ അൽഹംദുലില്ലാ കിട്ടിയിരുന്നു. ഉസ്താദ് കുറച്ച് പണം ഇട്ടാൽ മതിയെന്ന്, കാരണം ഫസ്റ്റ് തന്നെ നഷ്ടപ്പെടുന്ന കുറേ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഈ സ്വഹാബി പറഞ്ഞ് എന്താടാ നിനക്ക് എന്നോട് ദേഷ്യമെന്ന്. തുഹു എന്താണ്, നിങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ, അതന്നെ എൻ്റെ ദേഷ്യം എന്ന്. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്, നിങ്ങളെ കൊല്ലണം എന്ന്. അല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ സമ്പത്താണ് വേണ്ടതെങ്കിൽ എടുത്തോളി, മാലുക്ക മാലി, എൻ്റെ സമ്പത്ത് നമ്മളേതായാലും ഓക്കെ ആക്കിയിട്ടുണ്ട്, അത് ഔദാരിയായിട്ട് തരണ്ട, ഞാൻ എടുത്തോളും, നിങ്ങളെ കൊല്ലണം എന്ന്. എന്നാൽ എനിക്ക് ലാസ്റ്റ് ഒരു ആഗ്രഹം ഉണ്ട് എന്ന്. എന്താ, രണ്ടരക്ക നിസ്കരിക്കാൻ ചെല്ലുന്ന ചാൻസ്? ആ അത് തരാം. നിസ്കരിച്ചിട്ട് ദ്വായർന്ന് അള്ളാഹിനെ വിളിച്ചിട്ട് അപ്പോഴേക്ക് പടയാളി എത്തി. ജിബ്രീൽ അലൈഹിസ്സലാം കുതിരപ്പടയാളായിട്ട് വന്നിട്ട് ഈ ചങ്ങൻ്റെ തല വെട്ടിയിട്ട് അങ്ങോട്ട് പോയി. അതാ ഓർ ഈമാൻ എന്ന് പറയുന്നത്. നമുക്ക് എൻ ആർ സി സി എ എന്ന് കേൾക്കുമ്പോൾ എന്നെ പേടി വരത്തായി. നമുക്ക് അല്ലേ ഈമാൻ വേണ്ടേ, നമുക്ക് കരുത്ത് വേണ്ട. ഇതല്ലേ ബദറിൽ നമ്മൾ പഠിക്കേണ്ട ചരിത്രം. ദുആർന്നിട്ട് ചോദിച്ച് വാങ്ങിയ വിജയമല്ലേ സമരത്തിൽ കിട്ടിയത്, ആ ഈമാൻ നമുക്ക് വേണ്ടത്. തവക്കുലാക്കിയാൽ എന്താണെന്നറിയോ, എല്ലാം അല്ല നമുക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ തരും. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. അമ്പിയാക്കളിൽ ഒരു മഹാനാണ് ദാനിയാഇൽ അലൈഹിസ്സലാം. ഒരു നബിയാ, നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. ഇങ്ങനത്തെ പ്രഭാഷണമെല്ലാം കേട്ടാലാണ് പരിചയപ്പെടുക കേട്ടോ. എല്ലാം അറിയുന്ന പറയാങ്ങ പിന്നെ ഇവിടെ വരണം. അള്ളാഹു ഓറെ വർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ഒരു ദീനി പ്രബോധനം നടത്തിയപ്പോൾ ഫകദബഹു ഖൗമുഹു, ജനത മുഴുവൻ കളവാക്കി. രാജാവ് പിടിച്ചു, ജയിലിലടച്ച്. അവർ മീറ്റിംഗ് കൂടി ഇവരെ കൊല്ലണമല്ലോ, എങ്ങനെയാ കൊല്ലുക എന്നുള്ളതാണ് അജണ്ട. അടിച്ച് കൊല്ലണം, അതൊന്നും പോരാ, കഷ്ണം കഷ്ണാക്കിയിട്ട് കൊല്ലണം, ഇഞ്ചിഞ്ചാക്കിയിട്ട് കൊല്ലണം, വേദന അങ്ങോട്ട് അനുഭവിക്കണം. ഇസ്ലാമിക പ്രബോധകർ എപ്പോഴും കഷ്ടപ്പാടും വേദനകളിലുണ്ടാവും. കാരണം എല്ലാ സുഖവും ദുനിയാവ് തന്നെ കിട്ടിയാൽ പിന്നെ ഇതിനെ സ്വർഗം, ഇവിടെ തന്നെ ഇല്ലു കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഇതിനെ സ്വർഗത്തിൽ പോന്ന്. ഇവിടെ വിഷമങ്ങളെല്ലാം ഉണ്ടാവും. പ്രത്യേകിച്ച് ദീനി പ്രവർത്തനം നടത്തുന്നവർക്ക് നല്ല വിഷമം ഉണ്ടാവും. പിരിവിന് പോയാൽ കിട്ടൂല, 5000 തരുന്ന ആൾ 500 തരും, ചില ആൾക്കാർ വെറും തട്ടിപ്പ് എന്ന് പറയും, എല്ലാം പറഞ്ഞാലും കളിയാക്കാൻ ആളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനെ അവസാനം അവർ മീറ്റിങ്ങിൽ തീരുമാനിച്ച തീരുമാനം എന്താ അറിയോ, മൂപ്പരെ പൊട്ടക്കിണറ്റിലേക്ക് താഴ്ത്ത, ആരുമില്ലാത്ത കിണറിൽ താഴ്ത്തിയിട. എന്നിട്ട് കാട്ടിൽ നിന്ന് രണ്ട് സിംഹത്തിനെ പിടിച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് വേഗം കിണറിലിടലല്ല, ഒന്ന് രണ്ട് ദിവസം പിന്നെ ഒരു സ്ഥലത്ത് അടച്ചിട്ടിട്ട് വെറും വെള്ളം മാത്രം കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കാണ്ട് നല്ല റിസ്ക് എടുപ്പിക്കുക, വിശന്ന് വിശന്ന് പൊരിയണം ആ സിംഹം, എന്നിട്ട് കിണറിലേക്ക് ഇറക്കി വെക്കുക. എന്നാൽ പിന്നെ കടിച്ച് കീറുന്നത്, കടിച്ച് വലിക്കുന്നത് കാണാലോ. അങ്ങനെ രണ്ട് സിംഹത്തിനെ പിടിച്ച് കൂട്ടിലടച്ച് ഈ നബിയെ അലൈഹിസ്സലാത്തു വസ്സലാം കിണറിലേക്ക് താഴ്ത്തിയിട്ടു. ഈ രണ്ട് സിംഹത്തിനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിണറിലേക്ക് മെല്ലെ താഴ്ത്തിയിട്ട് ശത്രുക്കൾ മുഴുവനും കിണറിൻ്റെ മേലെ ആൾമറ പിടിച്ചിട്ടിരിക്കാൻ. എന്തിന്? ആ കടിച്ച് കീറുന്ന രംഗം കണ്ട് ലൈവായിട്ട് കണ്ടിട്ട് ആസ്വദിക്കാൻ, ലൈവായിട്ട് കാണാൻ. അങ്ങനെ ആ രണ്ട് സിംഹത്തിന് ഇറക്കിയപ്പോൾ രണ്ട് സിംഹം ഈ നബീൻ്റെ മുന്നിൽ പോയിട്ട് സുജൂദ് ചെയ്ത് താഴ്മയോടെ അവിടെ കുത്തിയിരുന്നു. പൊരുത്തപ്പെടണേന്നില്ല അർത്ഥത്തിൽ. ഇവരാകെ എളിബരായിപ്പോയി. ഷാമിലുള്ള അർമിയാഗ് അലൈഹിസ്സലാമിനോട് അള്ള പറഞ്ഞേ, എൻ്റെ നബിയായ ദാനിയാഇൽ അലൈഹിസ്സലാം ഇന്നാലിന്ന സ്ഥലത്ത് പൊട്ടക്കിണറ്റിൽ ഫുഡ് കിട്ടാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, പെട്ടെന്ന് ഫുഡ് എത്തിക്കണമെന്ന്. ഹോം ഡെലിവറി ഓർഡർ ചെയ്ത് ആ ഓക്കെ അപ്പോൾ ആ ഓക്കെ ആ ഓക്കെ വാലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ അല്ലാ നമുക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നു? എന്തുണ്ട് വിശേഷം? എന്തുസ്താദ് ലോക്ക്ഡൗണിലൂടെ ജോലി പോയതാണ്. ഈ ഭർത്താനം നിർത്താനായിട്ടാ ലോക്ക്ഡൗണെല്ലാം അങ്ങ് എടിയോ എത്തിയിട്ടുണ്ട്.
ഇപ്പം കൊറോണനെ കുറ്റം പറയലെല്ലാം നിർത്താനായി. നമുക്ക് അല്ല ഉണ്ട് എന്നുള്ള ഈമാനുണ്ടാണ്. ഈ ടെൻഷൻ വർത്താൻ നമ്മൾ പറയരുത്. നമ്മൾ ഈ ടെൻഷൻ കമ്മിറ്റി ചെയർമാൻ കൺവീനർ ആവരുത്. എപ്പോഴും വിഷമം തന്നെ. ആരെന്ത് ചോദിച്ചാൽ അൽഹംദുലില്ലാ നല്ല തന്നെ. എന്തേ ഉമ്മാൻ്റെ വയറ്റിലുള്ള കാലം മുതൽ ഫുഡ് തന്നിനല്ലാവും. ഇന്ന് അത്താഴത്തിന് വരെ ഫുഡ് തന്നിട്ടുണ്ട്. ഇനിയും തരൂ, നോ പ്രോബ്ലം, നോ ടെൻഷൻ. അതെ, ടെൻഷൻ ആവരുത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ള ഒരാശയം. ഇത് വിശദമായി പഠിക്കേണ്ട ഒരു അധ്യായമാണ്. ഞാൻ തൽക്കാലം ഒരു സെമി കോളിനിട്ട് നിർത്തി. മൂന്നാമത്തത്, ബദ്രീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മൂന്നാമത്തെ പഠിക്കേണ്ടത്, വജാദൂബിയം വാലിൻ വബാഊനുഫൂസഹും ലിദീനിൽ ഹുദാഫി കുല്ലി മൗതീനി ഗസ്വതി സ്വലാത്തും വതസ്ലീമുൻ. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ഒരുപാട് കാലം ഖിദ്മത്തിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബദരീങ്ങളെ കുറിച്ചാണ് പറയണത്, വജാദൂ ബി അംവാലിൻ വബാഊനുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി സ്വലാത്തും വതസ്ലീമുൻ. അവർ എല്ലാം ദീനിനു വേണ്ടി സമർപ്പിക്കുന്നവരാണ്. അതാണ് നമ്മളാവേണ്ടത്. ദീൻ എന്താണോ നമ്മളെടുത്ത് ആഗ്രഹിക്കുന്നത്, ശരീരം നിരന്തരമായി സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന്, സ്ഥാപനത്തിന്, കലക്ഷൻ, മീറ്റിംഗ്, ക്യാബിനറ്റ്, സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ് എന്ന് നമ്മളത് ചെയ്യണം. നമ്മളോട് അങ്ങനെ സംഘടനാ നേതാക്കൾ പറയണ്ടോ നമ്മളങ്ങനെ ഓടണം? കാരണം ഉറങ്ങിത്തീർക്കേണ്ട ലോകം ഇതല്ല. അത് ഖബറിൽ വരുന്നുണ്ട്, അൻ നൗമ ഇലൽ ഖബർ, ഖബറിലേക്ക് ഉറക്ക് മാറ്റിവെക്കൂ, സ്വർഗം വാങ്ങൂ. സയ്യിദുന ഹാത്മുൽ അസമ് റളിയല്ലാഹുന് പറയുന്നതാണ്. കാരണം അവിടെ ചോദ്യമെല്ലാം കഴിഞ്ഞാൽ മലക്കൾ വന്നിട്ട് പറയും, നം കനൗമത്തിൽ അറൂസ്, പുതുമാരൻ ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ. അവിടെ അല്ലേ ഉറങ്ങേണ്ടത്, ഇവിടെ ഉറങ്ങേണ്ടത്? ഇവിടെ ഉറങ്ങാനുള്ള ലോകമല്ലല്ലോ ഇത്, പണിയെടുക്കാനുള്ള ലോകമാണ്. സമ്പത്തുണ്ട്, എന്താ ചെയ്യേണ്ടത്? ദീനു വേണ്ടി ഇങ്ങനെ കൊടുക്കണം. ഇസ്ലാമിലേക്ക് വരുമ്പോൾ സിദ്ദീഖുള്ളാഹിൻ്റെ കയ്യിൽ എത്രമാത്രം സ്വത്തുണ്ട്, വഫാത്തായി പോകുമ്പോൾ എല്ലാം തീർന്നില്ലേ? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ എന്തെല്ലാം സ്വത്തുണ്ട്, അതിന് ലാസ്റ്റ് വഫാത്താവുമ്പോൾ ഓരെ കഫം പുടെ 3.1 ശരിക്കില്ല, ഒന്നില്ലാന്ന്. ആകെ ഒരു അരക്കഷ്ണം തുണി. ആ തുണി കൊണ്ട് കാല മറക്കുമ്പോൾ തല കാണുന്നു, തല മറക്കുമ്പോൾ കാല് കാണുന്നു, ലാസ്റ്റ് തല മറിച്ചിട്ട് കാലിലടെ കുറച്ച് പൊല്ലിട്ടിട്ട് സ്വർഗത്തിലെ രാജകുമാരൻ ഖബറിലേക്ക് പോയി. ആര്? കൊട്ടാരത്തിൽ ജീവിച്ച സയ്യിദുന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു. എന്തേ അവർ അള്ളാഹിൻ്റെ ദീനെല്ലാം കൊടുത്ത്. സിദ്ദീഖ് റളിയല്ലാഹുവിന് എന്തെല്ലാം സ്വത്തുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അബൂബക്കറിൻ്റെ സ്വത്ത് ഉപകാരപ്പെട്ടത്ര എനിക്ക് ഉപകാരം ഒരാളതും ഉണ്ടായിട്ടില്ല. അപ്പൊ സിദ്ദീഖുള്ളാഹിന് കരഞ്ഞു, എന്താ നബി അങ്ങനെയല്ല പറയണത്, എൻ്റെ സ്വത്ത് എന്തിനാ പറയും, തങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ എൻ്റെ സ്വത്ത് എടുക്കാല, സിദ്ദീഖിൻ്റെ സ്വത്ത് എന്നൊന്നും പറയണ്ടേ, അതൊന്നും തങ്ങൾ പറയണ്ട, എൻ്റെതെല്ലാം തങ്ങൾക്കുള്ള തന്നെയല്ലേ, തങ്ങൾ എന്തിനാ അങ്ങനെ അബൂബക്കറിൻ്റെ സ്വത്ത് എന്നല്ലേ പ്രത്യേകം പറയണത്. വേണ്ടാ, ലോകത്ത് 360 നന്മയുണ്ട്. ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖിന് വെച്ച് എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ട നബിയെ, അഫിയ ഹസലത്തുൻ വാഹിദാൻ. അപ്പൊ തങ്ങൾ പറഞ്ഞു, എന്താ അബൂബക്കർ നീ പറയണത്, നിനക്ക് 360 ഉണ്ട് മോനെ. സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് എല്ലാ ദീനു വേണ്ടി കൊടുത്തവർ, ദീനിനു വേണ്ടി കൊടുക്കുന്നവരാവണം നാം ഓരോരുത്തരും. ചെറുപ്പക്കാർ ദീനു വേണ്ടി നന്നായി ഓടണം, പ്രമാണിമാര് നന്നായി സമ്പത്ത് കൊടുക്കണം. എന്തിന്? ഉസ്താദുമാർക്കല്ല, സ്ഥാപനത്തിനല്ല, അള്ളാഹിൻ്റെ ദീൻ അങ്ങോട്ട് കൊടുക്കണം, അതാണ് വേണ്ടത്. അതിനായി അലിമീങ്ങൾ വളരണം, മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവണം,
അതിന് സ്ഥാപനത്തെ സഹായിക്കും. ഇതാ ബദരീങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഓരെല്ലാം ഒഴിവാക്കിയിട്ട് വന്നില്ലേ, എല്ലാം ഒഴിവാക്കിയിട്ട് വന്ന് എല്ലാ സുഖവും. ഉഹദ് യുദ്ധത്തിൽ 70 ആൾ ഷഹീദായി. ഷഹീദിനെ കുളിപ്പിക്കലില്ലല്ലോ, പക്ഷെ ഒരാളെ കുളിപ്പിച്ചിട്ട് കാണുന്നുണ്ട്. ഹല്ലൽ റളിയല്ലാഹുവിനെ എല്ലാവരും അത്ഭുതപ്പെട്ടു, ഇതെന്താ കുളിപ്പിച്ച് കിടത്തിയേക്കണത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യനോട് പോയി ചോദിക്കും. പഠിത്ത് കല്യാണം കഴിഞ്ഞല്ലേ, ഭാര്യനോട് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഉഹദ് യുദ്ധത്തിൻ്റെ വിളിയാളം കേൾക്കണത്. അപ്പോൾ ഭാര്യനെ തട്ടി മാറ്റിയിട്ട് കുളി പിന്നെയാക്കാമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാ. ഏറ്റവും വലിയ സുഖത്തിൻ്റെ ലോകത്തുനിന്ന് കഷ്ടപ്പാടിൻ്റെ ലോകത്തേക്ക് ഓടി മറന്ന സഹാബിയാണ് സയ്യിദുന ഹല്ലൽ റളിയല്ലാഹു അൻഹു. ചില ആൾ കല്യാണം കഴിഞ്ഞ ശേഷം സംഘടനയിലില്ല, എങ്ങനെയുണ്ട്? അല്ലാ സുഖം തരുമ്പോൾ അല്ലാൻ്റെ ദീൻ നിന്ന് മാറിയൊക്കെ വേണ്ടത് അല്ല. ത്യാഗം സഹിക്കണം. നമ്മുടെ കയ്യിലുള്ള എന്തെല്ലാമുണ്ടോ അത് അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് കൊടുക്കണം. നിങ്ങൾ നോക്ക്, മഹാനായ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു, സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ശത്രുക്കളെല്ലാം ചുറ്റും കൂടി. കുറേ സ്വത്ത് സമ്പാദിച്ചിട്ടാണല്ലോ മദീനയിലേക്ക് പോണത്, അങ്ങനെ പോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ സുഹൈബ് തങ്ങൾ പറഞ്ഞു, എൻ്റെ സ്വത്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇന്നാലിന്ന സ്വത്ത് ഇന്നാലിന്ന സ്ഥലത്തും മറ്റേത് ഇന്നാലിന്ന സ്ഥലത്തൊക്കെ ഉണ്ട്, ആ പോയി എടുത്തോളി. ഇനി എന്നെയാണ് ആവശ്യമെങ്കിൽ നമുക്കിതാ പോരാട്ടം തുടങ്ങാമെന്ന് പറഞ്ഞു. ശത്രുക്കളൊക്കെ ഓടി. അവർക്ക് വേണ്ടത് ദുനിയാവാണ്, സുഹൈബ് തങ്ങൾക്ക് വേണ്ടത് ആഹ്റാണ്. അപ്പോൾ സുഹൈബ് അങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ മനസ്സിലൊരു തോന്നലുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഹവൻ നഫ്സ് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ എന്ന പോലെ തോന്നി. എന്ത്, എല്ലാം ഒഴിവാക്കിയിട്ടാണല്ലോ വരുന്നത്, ഇപ്പോൾ കൈ വട്ടപൂജയാണല്ലോ എന്ന്. അപ്പോൾ സുഹൈബ് അങ്ങൾ മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നൊരു ഉത്തരമുണ്ട്, എല്ലാം ഒഴിവാക്കിയാൽ എന്താ, പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് അതല്ലേ മദീനയിൽ കാത്തു നിൽക്കുന്നത്. ആര്? അർറസൂലുൽ കരീം അൽ ഹബീബുൽ മുഅല്ലം സയ്യിദുനാ റസൂലുള്ളാ. സുഹൈബേ, നീ എന്തിനാ പേടിക്കുന്നത്? സർവ സ്വത്തും വിറ്റിട്ട് റസൂല്ലാനെ വാങ്ങിയ മോനല്ലേ. അങ്ങനെ സമാധാനിച്ച് നടന്ന് നടന്ന് മദീനയിലെത്തി സലാം പറഞ്ഞപ്പോൾ മടക്കിയിട്ട് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, സുഹൈബേ കച്ചവട അടിപൊളി ലാഭാണല്ല മോനെ, ദുനിയാവ് വിറ്റിട്ട് ആഹ്റം വാങ്ങിയില്ലേ. ആ അതാ വേണ്ടത്, അതാ വേണ്ടത്, അതാ വേണ്ടത്. ഇങ്ങനെ ദുനിയാവ് ഇങ്ങനെ കൂമിന് കൂടിയിട്ട് എന്താ വേണ്ടത്? സ്വതക്ക ചെയ്യണം. രോഗത്തിലുണ്ടാകുമ്പോൾ സ്വതക്ക അല്ല ചെയ്യേണ്ടത്, അവിടത്തേക്കാൾ മുമ്പ് ആരോഗ്യം ഉണ്ടാകുമ്പോൾ സ്വതക്ക ചെയ്യണം. അയ്യു സ്വതക്കത്തെ ആലമു അജറൻ, ഏറ്റവും കൂടുതൽ കൂലിയുള്ള സ്വതക്ക ഏതാ നബിയെ? അന്ത തസദ്ദക വ അന്ത സഹീഹുൻ, ആരോഗ്യം ഉണ്ടാകുമ്പോൾ കൊടുക്കണം. രോഗം വരുമ്പോൾ ആ പറമ്പ് പള്ളിക്കൊടുത്ത് അങ്ങനല്ല, ആരോഗ്യം ഉണ്ടാകുമ്പോൾ കൊടുക്കണം. വ തഹാഫുൽ ഫഖർ, ദാരിദ്ര്യം പേടിക്കുമ്പോൾ കൊടുക്കണം. എങ്ങനെ? ബദരീങ്ങളുടെ ആണ്ടിന് പള്ളിയിൽ നിന്ന് പിരിവിന് വന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഈ 500 കൊടുത്താൽ കുറീൻ്റെ പൈസ അടുത്ത 10-ാം തീയതി വേണ്ട, ഒരു 100 രൂപ കൊടുക്കുക. അങ്ങനെയല്ല വേണ്ടത്, കുറിയും മറ്റെല്ലാം ആവശ്യം ഉണ്ടായിരിക്കാൻ തന്നെ ഈ 500 അങ്ങോട്ട് കൊടുക്കണം. അല്ലാ നമുക്ക് സ്വത്തൊക്കെ തരും. അല്ലാണ്ട് ആ വാര്യക്കിന് കൊടുക്കേണ്ടത്, മറ്റേ കൊടുക്കേണ്ടത്, കടയിൽ കൊടുക്കേണ്ടത്, ഇത് കൊടുക്കേണ്ടത്, ആ ലാസ്റ്റ് ചുളിൻ്റെ ഒരു 2-10 രൂപ ഉണ്ട്, അകല്ല കൊടുക്കേണ്ടത് കേട്ടോ. ആവശ്യമുണ്ടായിരിക്കെ സ്വതക്ക കൊടുക്കുന്നതിനാണ് സ്വതക്കൊക്കെ കൂടുതൽ പുണ്യമെന്ന് നബിയുന റസൂലുള്ളാ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ശരിക്കും ഈ പാവപ്പെട്ടവരുടെ സ്വതക്ക കണ്ടിട്ടില്ലേ, പാവങ്ങൾ ഒരു ഭയങ്കര സ്വതക്കയാ. സത്യത്തിൽ അത് കുറച്ചേ കൊടുക്കുന്നുള്ളൂ എങ്കിലും ഓരെ മഹബത്ത് ഓരെ ഇഷ്ക് ഓരെ കൽബിലിങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ എല്ലാം നബിദിന പരിപാടി ഉണ്ടാകുമ്പോൾ റാലി നടക്കാറുണ്ടോ മദ്രസ കുട്ടികളുടെ? നിങ്ങളെന്തൊരു ഒന്നും ഉണ്ടാകത്ത്, ഞാൻ എന്തൊക്കെ ചെയ്തു നിങ്ങളെ? ഏ നടക്കാറുണ്ടോ? അതൊന്ന് പറഞ്ഞാൽ പോരെ, ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പ്രകടമായി കാണിക്കുന്ന എന്തിന്? അള്ളാഹു നമ്മളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ.
അപ്പൊ ഈ പാവപ്പെട്ട കുടുംബങ്ങളുണ്ടാവും, ഉപ്പ മരിച്ചു പോയെ, അങ്ങനെയൊക്കെ ഓട്ടോ ഡ്രൈവറായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ചുമട്ട് തൊഴിലാളി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയി, നാല് എത്തീ മക്കള്, പിന്നെ അയാളുടെ ഉമ്മ, അയാളുടെ ഭാര്യ, നാല് മക്കള്, ആറാള് വീട്ടിൽ, ഏഴാളുണ്ടായിന്, ആ പുരുഷൻ മരിച്ചു, ഇപ്പം ആറ് പെണ്ണുങ്ങൾ, ആറ് പെണ്ണുങ്ങളല്ല, രണ്ട് പെണ്ണുങ്ങളും നാല് കുട്ടികളും, കുട്ടികളിലാണും പെണ്ണൊക്കെ ഉണ്ട്. ഉമ്മാമ, ഉമ്മ, നാല് മക്കൾ. ഈ റബീഉൽ അവൽ അവർക്ക് നേരത്തെ തന്നെ മണക്കും കേട്ടോ, നേരത്തെ തന്നെ അവർക്ക് മണക്കും. ലാ മുത്തുനബീൻ്റെ മാസമല്ലേ വരുന്നതെന്ന് അവർ പറയുന്നുണ്ടാവും. അവർ ഒരു ഇഷ്കാണ്, യൂസുഫ് നബീൻ്റെ കമീസ് നേരത്തെ തന്നെ മണത്തല്ലോ, അതേമാതിരി അവർക്ക് മണക്കും, ഇഷ്കുണ്ടെങ്കിൽ അങ്ങനെ മണക്കും. അതുകൊണ്ടാണ് ഫമാലി ഐനൈകൈൻ കുൽതക്ഫു ഫാഹമത വമാലി ഖൽബികൈൻ കുൽതസ്തഫിക്കിഹിമി എന്ന് പറയുന്നത്, ഈ മണം വരുന്നോണ്ടാണ്. കാരണം അതിന് മുമ്പത്തെ വരി അംഹബത്തിർ റീഹുമിൻ തിൽഖാ ഇ കാളിമ മദീനൻ്റെ ഭാഗത്തുനിന്ന് കാറ്റ് വരുമ്പോൾ തന്നെ ബൂസൂരിമാം കരയേൻ ചാ കരച്ചൽ, അത് ആഷിക്കീങ്ങൾക്ക് വരുന്ന കരച്ചിൽ, നമുക്കത് തിരിയൊന്നും ചെയ്യില്ല. ആഷിക്കീങ്ങളെ ലോകം വേറെയാണ്, നമ്മളതിൽ വെറുതെ ഇടപെടാൻ നിൽക്കണ്ട, നമുക്കതറിയില്ല. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, രണ്ട് പാട്ട് പാടിയാൽ ആഷിക്കാവുന്നതല്ല കേട്ടോ, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വേഗം ആഷിക്കും ആഷിക്കാത്തും ആകുന്ന കാലാണിപ്പോൾ, അങ്ങനെയൊന്നും പറയരുത്. അതിൽ വേറെ ഔലിയാക്കളുടെ വലിയ ദർജയാണ് ഇഷ്ഖ് എന്നെല്ലാം പറഞ്ഞാൽ, അതെല്ലാം വലിയൊരു ലോകമാണത്. ആ പ്രയോഗമെല്ലാം പ്രയോഗിക്കുമ്പോൾ നമ്മളതിന് അർഹരാണോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിക്കേ വേണ്ടത്. അങ്ങനെ റബീഉൽ അവ്വൽ മണക്കുന്നു എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വലിൻ്റെ മുന്നേയുള്ള സഫറിൻ്റെ മുന്നേയുള്ള മുഹറമിൻ്റെ മുന്നേയുള്ള ദുൽഹിജ്ജ മാസത്തിൽ തന്നെ ഈ പാവപ്പെട്ട കുടുംബം ഒരു ബോക്സ് ഭണ്ഡാരം ബോക്സ് വാങ്ങും, ബോക്സില്ലേ വാങ്ങും, എന്തിന്? ബദരീങ്ങൾ അല്ല റബീഉൽ അവ്വലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീട്ടുകാർക്ക് നാട്ടിലുള്ള എസ് ഒ എസ് ആർ സാന്ത്വനം കാർഡും മെഡിക്കൽ കാർഡും മറ്റേ ഐ സി എഫ് കെ സി എഫ് എല്ലാം സഹായിച്ചിട്ട് വേണോ ഫുഡ് തന്നെ കിട്ടാൻ? എന്നിട്ടാണ് ഇവർ ബോക്സ് സ്ഥാപിക്കുന്നത്. ചിന്തിച്ചു നോക്കിയേ, ഇവർ ബോക്സ് സ്ഥാപിക്കുന്നത്. ഈ ബോക്സിന്റെ താല്പര്യം എന്താ? റബീഉൽ അവ്വലിന് എന്തെങ്കിലും നമ്മുടെ വക സംഭാവന കൊടുക്കണം എന്നുള്ളതാണ്. ഈ പാവപ്പെട്ട ഈ കുടുംബം ഉണ്ടല്ല, എത്തീ മക്കളായ നാല് കുട്ടികളും ഉമ്മിയും പിന്നെ ഈ ഭാര്യ മരിച്ചുപോയ അയാളുടെ ഭാര്യ വിധവയായ സ്ത്രീ, ദാരിദ്ര്യത്തിൻ്റെ തീച്ചുളയിലാണ് ജീവിക്കുന്നത്, ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ. ഓരോ ജീവിതമാണ് ഇങ്ങനെ, എന്ത് ഒരു ബോക്സെല്ലാം വാങ്ങി, ഇവർക്ക് ആകെ മാസത്തിൽ നാട്ടിലുള്ള സാന്ത്വന വക 3000 രൂപയെ കിട്ടല്, ഇവർക്കാണെങ്കിൽ മാസത്തിൽ 6000-7000 എല്ലാം ചിലവുണ്ടാവും, എപ്പോഴും 4000-3000 എല്ലാം ഇങ്ങനെ കടം 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 കടമായിട്ട് പോകും. നേരത്തെ മാസത്തെ കടം അടുത്ത പൈസ കിട്ടിയാൽ ആരെങ്കിലും സഹായിച്ചാൽ അതിനെ കൊണ്ട് ഇങ്ങനെ വീട്ടും, ഇങ്ങനെ പാവപ്പെട്ട് കഷ്ടപ്പെടുന്നു. എന്നാൽ ഈ ബോക്സ് സ്ഥാപിച്ചിട്ട് അവർ ദുൽഹിജ്ജയിൽ തന്നെ ഉമ്മാമ പറയും, മുത്തുനബീനെ മാസ വരുന്ന എല്ലാവരും പൈസ ഇടണമെന്ന്, ആരെയുമല്ല പൈസ ഉണ്ടായാലും ഈ പാവങ്ങൾക്ക് എന്ത് പൈസ? അങ്ങനെ മുളക് പൊടി വാങ്ങിയതിൻ്റെ ഒരു 20 രൂപ ബാക്കി കിട്ടി, അതിനെ കൊണ്ട് ഉദ്ഘാടനം ഉമ്മാമ എല്ലാവരെയും തലയിൽ ഒഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നിട്ട് പിന്നെ 10 രൂപ 5 രൂപ 2 രൂപൻ്റെ കോയൻ 1 രൂപ, അവർക്ക് അതേ കഴിവുള്ളൂ പാവങ്ങൾക്ക്, അത്രയേ ഉള്ളൂ 1 രൂപ 2 രൂപ 5 രൂപ. ദുൽഹിജ്ജ കഴിഞ്ഞ്, മുഹറം കഴിഞ്ഞ്, സഫർ കഴിഞ്ഞ്, റബീഉൽ അവ്വലായി, റബീഉൽ അവ്വൽ 1-ആയി 2-ആയി, പിന്നെ ഇതാ കൂടുതൽ ഇടണം. അപ്പം മൈദപ്പൊടി വാങ്ങിയതിൻ്റെ പൈസ, ബാക്കി പൈസ ഉണ്ടാവില്ല, ഒരു 5 രൂപ അതിട്ട് ഇങ്ങനെ ഇട്ട് 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 റബീഉൽ അവ്വൽ 10-ആയി. ഭണ്ഡാരം പൊളിക്കണ്ടേ, ബോക്സ് പൊളിക്കണ്ടേ എന്ന് ചർച്ച വന്ന്, ഈ എത്തി മക്കളെ വീട്ടിൽ നിന്ന്, പാവപ്പെട്ട അനാഥകരുടെ വീട്ടിൽ നിന്ന്, കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിന്ന്. റബീഉൽ അവ്വൽ 11-ന് പൊളിക്കാന്നായി. 11-ന് പൊളിച്ച അവിടുന്ന് 5000 രൂപയൊന്നും വീഴൂല, ഒരു 2 രൂപ ഉണ്ട് ഇട്, അതാണ് പറയുന്നത് ഇട്ട്. റബീഉൽ അവ്വൽ 11-ന്റെ രാത്രി മംഗൂസ് മൗലിദെല്ലാം ചൊല്ലിയിട്ട് അങ്ങോട്ട് പൊളിച്ച്, അങ്ങനെ എണ്ണി എണ്ണി നോക്കുമ്പോൾ 4 മാസത്തെ ഈ പാവപ്പെട്ടവരുടെ നിക്ഷേപം എത്രയെന്നറിയാം? 380 രൂപ.
കുറേ പൊടി പിടിച്ച് 20 രൂപയും 5 രൂപയും 10 രൂപയെല്ലാം, പിന്നെ കുറേ കോയിൻസ്. പിള്ളേർക്ക് എണ്ണാനെല്ലാം ഭയങ്കര ആവേശം. എന്നിട്ട് ഈ ഭണ്ഡാരത്തിൽ തന്നെ ഇട്ടിട്ട് ഈ 4 യത്തീം മക്കൾ ഇരുത്തിയിട്ട് മൗലിദും ചൊല്ലിയിട്ട് ഉമ്മാമ്മയും ഉമ്മയും തല ഒഴിഞ്ഞിട്ട് പറഞ്ഞ്, മുത്തുനബിയേ നമ്മളെ ഇമ്മല് ഇതേ ഉള്ളൂ, തങ്ങളൻ ജന്മദിനത്തിന് സമ്മാനമായി കൊടുക്കാൻ. ബാക്കിയുള്ള പണക്കാരെല്ലാം ഘോഷയാത്രക്ക് ജ്യൂസ്, ഫ്രൂട്ടി, ഐസ്ക്രീം, വെല്ല വെല്ല ചോക്ലേറ്റ് എല്ലാം കൊടുക്കുന്നു. നമ്മളെ ഇമ്മൽ ഒന്നുമില്ല. ഈ എത്തി മക്കളെ തങ്ങളൊന്ന് ഏറ്റെടുക്കണേ, ഞാനും മരിച്ചാൽ ഈ പാവങ്ങൾക്ക്, എൻ്റെ മോക്കും മക്കൾക്കും ആരുമില്ല, ഓരോ ഭർത്താവ് മരിച്ചു പോയതാണ്. ആ മഹബത്ത് നോക്കി, നിങ്ങൾ ആ മഹബത്തിൻ്റെ ഊക്ക് നോക്കി. അങ്ങനെ റബിയുല്ലാവിൽ 12-ന് ഘോഷയാത്ര നമ്മളെ വീട്ടിൻ്റെ മുന്നിലേക്ക് കൂടിയും വരണേന്ന് സദർ ഉസ്താദിനോട് പറയാൻ ഈ എത്തിയുമായ ഈ മൂത്ത മോനുണ്ടല്ലോ അവനോട് ഏൽപ്പിച്ച്, ടൗണിലൂടെയും കവലയിലെല്ലാം പോകുന്നതിൻ്റെ പുറമെ ഈ വീട്ടിൻ്റെ മുമ്പിലേക്ക് കൂടിയും വരണേന്ന്. എന്തിന്? കുറച്ച് മിഠായി വാങ്ങി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 120 രൂപ ഒരാളെടുത്തിട്ട് കടം വാങ്ങി. അടുത്ത സ്വയസിൻ്റെ സാന്ത്വനം പൈസ കിട്ടിയാൽ വീടാന്ന് വിചാരിച്ചിട്ട് 500 ആക്കിയിട്ട് ഒരു പാക്കറ്റ് എക്ലെയറും മറ്റേ പാക്കറ്റ് മിൽക്കി ബാറും വാങ്ങി. 250 250. എന്നിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് കയറെല്ലാം കെട്ടി. എന്നിട്ട് പിന്നെയും ഇത് കൊടുക്കാനായി. ഇനി പടുത്തിപ്പം കൊടുക്കണം. റാലി 7:30 തുടങ്ങും രാവിലെ. ഒരു 8:30 ആകുമ്പോൾ ഇവിടെ എത്തും, അല്ലെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ എത്തും. എത്തുന്നതിന് മുമ്പ് വീണ്ടും ഈ രണ്ട് മക്കളെ, ബാക്കി 2 എണ്ണം മദർസി പോയി റാലിക്ക്, ഈ 2 മക്കളെ വെച്ചിട്ട് വീണ്ടും തിന്നി പെയ്ത ഞാൻ കൊടുക്കുന്നുണ്ട്, ഇത് ഏറ്റെടുക്കണേ. ഒരു മഹബത്ത് ഉണ്ടാ റൗലയിൽനിന്ന് ഒരു പച്ച ശരി കിട്ടും അവർക്ക്. കാരണം ഒരു മഹബത്ത് ഇൻസ്റ്റഗ്രാമിലില്ല, ഫേസ്ബുക്കിലില്ല, ഒന്നിലുമില്ല. ഒരു മഹബത്ത് മിനൽ ഖൽബ്, ഹൃദയത്തുന്ന. എന്നിട്ട് അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ഘോഷയാത്രയിൽ കുട്ടികൾ സ്കൗട്ട്, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പാട്ട് മൗലി ഇത് എല്ലായിട്ട് പോകുമ്പോൾ കുട്ടികളെ കയ്യിൽ കുറേ സഞ്ചി ഉണ്ടാവും, ഐസ്ക്രീമും എന്തെല്ലോ ഫ്രൂട്ട്സ് എല്ലാം കിട്ടി ഇങ്ങനെ അല്ല വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഇവർ ഇതാക്കിയിട്ട് വളണ്ടിയർമാരെ മദർസയിൽ കുട്ടികളെ വിളിച്ചിട്ട് ഈ 2 മിഠായിയുടെ പാക്കറ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇത് അട വെക്കും മതിലിൻ്റെ മേലെ. അപ്പോൾ ഇവരിട്ടിരിക്കുന്ന നിഖാബിൻ്റെ മേലെ ഇങ്ങനെ കരയുന്നുണ്ടാവും ഈ ഉമ്മയും മോളും. എന്തിനാ കരയെന്ന് വെച്ചാൽ അതായിരിക്കും അറിയില്ല, ഇതെന്തിനാ കരയണത്. ഫമാലി ഐനൈക്കൈൻ കുൽതഖ് ഫാഹമത, എന്തിനാ കരയണത്? കരച്ചിൽ എത്ര തോർത്തിയിട്ടും വീണ്ടും വീണ്ടും തുരുതുരാ കരച്ചിൽ തന്നെ, എന്തിനാ കരയെന്ന് ഓർക്കന്നെ തിരിയുന്നില്ല. അതിൻ്റെ പേരാണ് മഹബത്ത്, ഒരാളി കാണിക്കാത്ത മഹബത്ത്. ചെല്ലുന്ന ബുർദ വീഡിയോ ഓണാക്കി വെക്കുകയല്ല വേണ്ടത്, അത് റൗലയിന്ന് കണ്ടോളും. അത് ഖുർആന്റെ നസ്സാണ്. വഖുലി അമലു ഫസയറുല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ സൂറത്തു തൗബ കണ്ടോളും. തുറലു അലയ്യ അമലു ഉമ്മത്തി ബസ്സാർ, ഹദീസ് സഹീഹ് മജ്മു സവാ ഇത് പറഞ്ഞു. ഇനി എന്തിനു വേണ്ടിയത്? റൗല കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അമലുണ്ടാകേണ്ടത് കേട്ടോ. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ ഈ 2000-ത്തിൻ്റെ ഒറ്റ നോട്ട് കൊണ്ട് അമ്മാനമാണത്, ഇതൊന്നും ഈ ഉദാഹരണം തന്നെ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. പാവപ്പെട്ടവരുടെ ഒരു സ്വതക്ക ഉണ്ട്, ഒരു ഖൽബ് പറഞ്ഞിട്ടുള്ള സ്വതക്ക. യാ റബ്, അങ്ങനെയാണ് സ്വതക്ക ചെയ്യേണ്ടത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് വേണ്ടിയിട്ട്. അതാണ് ബദരീങ്ങൾ ഉള്ളതെല്ലാം അങ്ങോട്ട് കൊടുത്തു, ഉള്ളത് മുഴുവൻ അങ്ങ് കൊടുത്തു. ഇന്നെങ്കിലും സ്വതക്കൻ്റെ വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഉമർ റളിയല്ലാഹു പോയി സ്വത്തിൻ്റെ പകുതി എടുത്തിട്ട് വന്ന്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ 100,000 ഉണ്ടെങ്കിൽ 50,000 എടുത്തിട്ട് വന്നു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ എടുത്തിട്ട് വരണമെങ്കിലുള്ള ഈമാൻ എത്ര വേണോ? തോൽപ്പിക്കാം സിദ്ദീഖങ്ങൾ ഇന്നെങ്കിലും, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചതാ. ഇന്ന് നടക്കും എന്നുള്ള തീരുമാനത്തിൽ വന്നു നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ച് എന്താന്ന്, ഫുള്ളെടുത്തിട്ട് വന്ന്, ഫുള്ളും വന്ന് ഫുള്ളും വീട് മൊത്തം കാലിയാക്കിയിട്ട് വരണമെങ്കിലുള്ള ഈമാൻ എത്ര ആയിരിക്കും? എത്ര ഈമാൻ പോണോ അവരെ? ഉമർലാന്ന് പറഞ്ഞില്ലേ, വദിത്തു അന്നി ഷാറത്തൻ ഫി സ്വദരി അബീബക്കർ, സിദ്ദീഖർലാൻ്റെ നെഞ്ചിൽ ഒരു രോമാറ്റ് ഉമർ ആയാൽ മതി അതിനും, ഓറ് സ്വർഗത്തിൽ പോകുമ്പോൾ പോവല്ല. ആവില തോൽപ്പിക്കാൻ ഈ സിദ്ദീഖങ്ങളെ, അടുത്തു പോലും നിൽക്കാൻ ഒരാൾക്ക് കഴിയൂല. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു, എന്താ സിദ്ദീഖർലാൻ്റെ പ്രത്യേകത? സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ സുന്നത്ത് നിസ്കരിക്കുന്ന സ്വഹാബത്ത് ഉണ്ടായിരുന്നല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ഖുർആൻ ഖത്മ് തീർത്തവരുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ പിൽക്കാലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരില്ലേ? എന്താ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത? 2 പ്രത്യേകതയാണ് ജാമിഉൽ ഉലൂം വൽ ഹിക്കം പറയുന്നത്. ഒന്ന്,
അന്നുസ്വലി ഹൽക്കില്ല, എല്ലാവരും സഹായിക്കുന്ന മനസ്സാണവർ. രണ്ടാമത്തെ മൊഹബത്താണ്. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ, അങ്ങനെ നല്ല മൊഹിബിങ്ങളിൽ പെടണം. ദുആ കൊണ്ടാണ് ബദർ യുദ്ധം ജയിച്ചടക്കിയതെന്ന ബോധം വേണം. ഉദുല്ലാഹു അൻതും മുഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടും എന്നുള്ള ഉറപ്പിൽ ദുആർക്കണം. മുഖിനീൻ, ഉത്തരം കിട്ടും എന്ന് ഉറപ്പ് നമുക്ക് വേണം ദുആർക്കുമ്പോൾ. അതാ വേണ്ടത്. അല്ലാണ്ട് കഴിഞ്ഞ സലാത്തിന് ഞാൻ 313 നേർച്ചാക്കി നോക്കി, നടന്നിട്ടില്ല. ഈ പ്രാവശ്യം നേർച്ചാക്കി നോക്കാം. ഇതെന്താണ്? നെർക്കെടുപ്പാ, ലോട്ടറിയാ. പരിശോധിക്കാൻ ആരെയാ പരിശോധിക്കണത്? അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ ദുആർന്ന അള്ളാഹ് തരുമെന്നുള്ള ബോധത്തിൽ നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു ബദരിങ്ങളെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരെയും നന്നാക്കുമാറാവട്ടെ. ആ മഹാന്മാരുടെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ആ മഹാന്മാരോട് ബന്ധം ഉണ്ടാക്കണം. മഹാന്മാരുടെ ചരിത്രം പഠിക്കുന്നത് അവരുടെ ശഫാഅത്ത് കിട്ടാനുള്ള ഒരു കാരണമാണ്. അവരുടെ മൗലിദ് ഓതുന്നത് അവരുടെ ചരിത്രമാണല്ലോ, അല്ലേ? അതെ. മൻ അർഹ മിൻ അഹ്ലിൽ ഫളി വൽ കമാലി ഫഹുവ ഫീ ശഫാഅത്തിഹിന അൽ മൻഹജു സവീലുള്ളത്. മഹാന്മാരുടെ ചരിത്രം വായിച്ചാലും പഠിച്ചാലും അവരുടെ ശഫാഅത്ത് കിട്ടും. ബദരിങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് റബ്ബേ നീ നമ്മളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നമുക്ക് നിൻ്റെ മുന്നിൽ വെക്കാൻ വേറൊന്നും അമലില്ല. മഹാന്മാരെ ഇഷ്ടം വെച്ചുകൊണ്ടുള്ള കൽബുണ്ട്. അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഇത് ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ആക്കല്ലേ അല്ലാ. ഒരുപാട് റമദാൻ ഇനിയും ഇനിയും നമ്മുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. വാഹർദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.